واشهد اله الا الله وحده لا شريك له واشهد ان سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى جمال معرفتك وأفوّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وداغت في سبيل ربك حق جهادي وعبدت ربك حتى أداك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيت وما للظالمين من أنصار صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم تفكر ساعة خير من عبادة ألف سنة صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم يا سيد السادات جئتك قاصدا
अर्जुरी गवाह तमी बिहिमा का والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما عليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من نذيذ العاصي صلاة الله ما هاتهيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما സ്നേഹ ബഹുമാനാദരവും ആദരണീയനും ബഹുമാന്യനുമായ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹീതമാക്കി സയ്യിദ് മുഹമ്മദ് റഫീഖ് തങ്ങൾ പായിപ്ര ആമുഖ പ്രഭാഷണം നിർവഹിച്ച കരുണവേദി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉപദേശക സമിതി അംഗവും എന്റെ പ്രിയ സഹപാഠിയും എന്റെ പ്രിയ അഭിവന്ദ്യ സുഹൃത്തുമായ ജനാബ് ജി എം അലി ബാക്കവി, മുഖ്യാതിഥി, എനിക്ക് മുമ്പ് പ്രൗഢഗംഭീരമായ സമ്പുഷ്ടമായ പ്രഭാഷണം നിർവഹിച്ചു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മഹാനവറുകളുടെ സ്മരണാർത്ഥം കേരളത്തിലെ ആത്മീയ ഭൗതിക സമന്വയ അക്ഷര വിപ്ലവ ആവിഷ്കാരമായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അഭിമാന സ്ഥാപനം പട്ടിക്കാട് ജാമിഅ നൂരിയ്യയുടെ ക്വാളിറ്റി അവാർഡ് നേടിയ ബഹുമാന്യനായ ഇമാം എം യു ഇസ്മായിൽ ഫൈലി വണ്ണപ്പുറം, വേദിയിൽ ഉപവിഷ്ടനായ ബഹുമാനനായ അബ്ദുൽ കരീം സാഹിബ് വാഴച്ചാലിൽ, ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായി സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ചെറുവട്ടൂർ കാരുണ്യവേദിയുടെ മൂന്നാമത് വാർഷിക പ്രഭാഷണമാണ് അതിന്റെ സമാപന ദിവസമാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ
ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന വിഷയത്തിന്റെ കീഴിൽ ഞാൻ എന്റെ പ്രഭാഷണത്തിലോട്ട് കടക്കുകയാണ്. എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളേറെ നമ്മുടെ സദസ്സിൽ ഇത്രയേറെ ആളുകളുടെ സാന്നിധ്യമുണ്ടായ കാരണം എന്താണ് എന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. ഞാൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷമുള്ളതിനേക്കാളേറെ സ്ത്രീകൾ അധികമുണ്ട്. കഴിഞ്ഞ വർഷമുള്ളതിനേക്കാൾ ആദ്യത്തെ വർഷമുള്ളതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ വർഷമുണ്ട്. കഴിഞ്ഞ വർഷമുള്ളതിനേക്കാൾ ഇരട്ടി ആളുകൾ ഇന്ന് ഈ സദസ്സ് മുഴുവനും ഇപ്പോഴെ നിറഞ്ഞ റോഡും കവിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്ര വലിയൊരു ജനക്കൂട്ടത്തിന്റെ കാരണമെന്ന് ഞാൻ അറിഞ്ഞ് എനിക്ക് സംശയമുണ്ടായി. അപ്പോഴാണ് ഇസ്മായിൽ ഫൈസി പറയുന്നത് കേട്ടത്, തല വെട്ടിയാലൊന്നും തളരുന്ന പോരാട്ടമല്ല. യഥാർത്ഥത്തിൽ 100 ഫ്ലെക്സുകളിലെ തലവെട്ടലാണ് ഈ പരിപാടിക്ക് ഇത്രയേറെ പ്രചരണം കിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഈ തലവെട്ടുമ്പോ ആള് പറയും, ആ ഫ്ലെക്സിന്റെ തലവെട്ടി നീ അറിഞ്ഞു. ഞാൻ അറിഞ്ഞില്ല ഏത് തലവെട്ടി. വാക്കവിയുടെ പരിപാടിയുടെ അങ്ങനെ 4 പേരോട് വളരെ ഫ്രീ ആയി ഇതിന്റെ പ്രചരണം നടത്തി ഇത്രയും ആളുകളെ എത്തിച്ച ആ തലവെട്ടികളോടുള്ള എന്റെ അഗൈതവമായ നന്ദി ഞാൻ ഈ സദസ്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ. ഞാൻ മനസ്സിൽ പകയോടെ ഒരു ദ്വയാർത്ഥത്തിൽ പറയല്ല, മലയാള സാഹിത്യത്തിൽ ഒരു പദമുണ്ട്, അർത്ഥഗർഭമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥത്തെ ഗർഭം ധരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ദ്വയാർത്ഥം ഗർഭത്തിലുള്ളതുപോലെ. ഇതൊരു അർത്ഥഗർഭമായ പറച്ചിലല്ല. അത്ര വലിയ ഒരു പ്രചാരണം നിർവഹിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ ദുആ എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. ഇനിയും ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 6 തൊടുപുഴയിലെ പരിപാടിയുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പറ്റിയാൽ നിങ്ങൾ കുറേയും കൂടെ വെട്ടിയാൽ കുറച്ച് ആളുകൾ കൂടി അവിടെ എത്തും. കഴിയുമെങ്കിൽ അതുകൂടി ചെയ്ത് ഒന്ന് സഹായിക്കണമെന്ന് സർവാത്മന പറഞ്ഞു. പക്ഷെ ഈ വെട്ട് കഴിഞ്ഞിട്ട് തൊടുപുഴയിലെ സംഘാടകര് അവരെന്നോട് പറഞ്ഞു, ഉസ്താദ് പോസ്റ്റിന്റെ അങ്ങേ മുകളിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്, വെട്ടണമെങ്കിൽ ഏണിയായിട്ട് വരണം. അതുകൊണ്ട് ഏണിയൊക്കെ സംഘടിപ്പിച്ച് അതിനും കൂടി നിങ്ങൾ പ്രചാരണം നൽകിയാൽ അൽഹംദുലില്ലാ, നിങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എപ്പോഴും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല വിമർശിക്കാനും എതിർക്കാനും ആളുള്ളപ്പോഴാണ്. കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ സർ CP കാലത്ത് കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് വളർന്നത്, അല്ലാതെ തലോടി കൊടുക്കപ്പെടാൻ. താരാട്ടും തലോടലുമല്ല, എതിർപ്പും വൈരാഗ്യവും വൈതരണികളുമാണ് എന്നും ഒരാളെ വളർത്തുന്നത് എന്നത് ചരിത്രത്തിന്റെ ഇന്നലകൾ നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ് എന്ന് നാം മനസ്സിലാക്കുകയും അള്ളാഹു നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടുകൂടി സ്നേഹിക്കുന്നവരെയും വിമർശകരെയും മനസ്സ് തൊട്ടറിഞ്ഞ് സർവാത്മന സ്വാഗതം ചെയ്ത് ഞാൻ തുടങ്ങട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവന്റെ നല്ല അടിമകളിൽ ജീവിച്ചു മരിക്കുന്നതിന്റെ ഇടയിൽ ആയുസ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യാനെങ്കിലും കഴിയുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാമേവരെയും സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ അതൊരു വൈരാഗ്യം കൊണ്ട് വെട്ടിയതല്ല. ഞാനിങ്ങനെ നല്ല ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ കൊണ്ടപ്പോ ഒരു ആഗ്രഹം കണ്ടത് വെട്ടിയെടുത്ത് അവർക്ക് എന്നെ എപ്പോഴും കാണാനുള്ള ആഗ്രഹം കൊണ്ട് തലേനയുടെ അടി കൊണ്ടുപോയി വെച്ച് വല്ലപ്പോഴും ഒന്ന് എടുത്തു നോക്കാനുള്ള ആഗ്രഹം കണ്ടത് വെട്ടിയെടുത്ത് തലേനയുടെ അടി വെച്ചതാണ്. അല്ലാതെ വെട്ടി കീറിയെറിഞ്ഞല്ല, സ്നേഹം കൊണ്ട് വെട്ടിയെടുത്തുകൊണ്ട് പോയതാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ വൈസ്രോ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് പോകാൻ നേരത്തെ ഏറ്റവും വൈമനസ് എന്തായിരുന്നു എന്നറിയോ? അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് താജ്മഹൽ അവസാനം കണ്ടിട്ട് പോകുമ്പോ താജ്മഹലിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉടക്കി നിന്ന ആ സുന്ദരമായൊരു മാർബിളിന്റെ കല്ല് ആരുമറിയാതെ ഇളക്കി പോക്കറ്റിലിട്ടിട്ടാണ് അവസാനത്തെ വൈസ്രോയി ഈ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് തിരിച്ചുപോയി എന്നതാണ് താജ്മഹലിന്റെ കഥ. ആരുമറിയാതെ താജ്മഹലിന്റെ മാർബിൾ കല്ല് ഇളക്കി പോക്കറ്റിലിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരൻ പോയത് താജ്മഹലിനോടുള്ള വൈരാഗ്യം കൊണ്ടാണോ? അത് എപ്പോഴും ഒന്ന് ആഗ്രഹിക്കുമ്പോ ഒന്ന് കാണാൻ വേണ്ടിയുള്ള പൂതി കൊണ്ടല്ലേ എന്നൊരു പോസിറ്റീവായി ചിന്തിച്ചാൽ നമുക്കത് ഒത്തിരി പോസിറ്റീവ് എനർജി നൽകും. അതുകൊണ്ട് കാണാനുള്ള പൂതി കൊണ്ട് കൊണ്ടുപോയതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി എന്റെ വിഷയത്തിലോട്ട് കടക്കുന്ന
കടക്കുന്നതിനു മുമ്പ് ഒരു കാസറ്റിന്റെ പ്രകാശനം ഇപ്രാവശ്യം 2017 ഏറ്റവും ശ്രദ്ധേയമായ ഹുബ്ബ് റസൂൽ പ്രഭാഷണം ഉത്ത് റസൂൽ നിയോഗവും വിയോഗവും എന്ന പ്രഭാഷണത്തിന്റെ സിഡി ഇൻഷാല്ലാ ഇവിടെ വെച്ച് ബഹുമാനനായ നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് വർഗ ബഹുമാനപ്പെട്ട സയ്യിദ് വർഗ നമ്മുടെ ആദരണീയനും ബഹുമാനനുമായ എൻ്റെ പ്രിയ സൂറത്ത് ടി എം അലി ബാക്കവിക്ക് കൈമാറി ഇൻഷാല്ലാ അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. ബഹുമാനനായ അലി ബാക്കവിക്ക് കൈമാറി ഇൻഷാല്ലാഹികളുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. ഞാൻ നേരിട്ട് വിഷയത്തിലോട്ട് കടക്കുകയാണ് സമയബന്ധിതമായി. തർക്കം മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതായിരുന്നു? പ്രവാചക അനുയായികൾ മുഴുവനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരവരുമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവരവരുടെ ജീവിതത്തിലെ സഹകരണ നിമിഷങ്ങളിൽ അവരവരെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവനും ഓരോ സഹാബാക്കളും പറഞ്ഞു. ഞാനും പ്രവാചകനും തമ്മിൽ സമാഗമിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. അത് കേട്ടപ്പോ മറ്റൊരു സഹാബി പറഞ്ഞു, അല്ല, ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് ആ സഹാബി വിലയിരുത്തവേ അവിടെ കൂടിയിരുന്ന മുഴുവൻ അനുയായികളും അവർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംവദിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സഹബഹുമാനത്തോടെയുള്ള ഒരു തർക്കമുടലെടുക്കവേ ആ തർക്കത്തിന് പരിഹാരം കാണാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം ഏതാണ്, സംഭവം ഏതാണ് എന്നുള്ള തർക്കത്തിന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ സഹാബകളോട് നിങ്ങൾ തർക്കിക്കണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏതാണ് അത്ഭുതം എന്ന് ചോദിക്കാൻ പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് എന്ന് പറയാൻ കഴിയുന്ന യാതൊരുവിധ തർക്കവും ഇല്ലാതെ പറയാൻ കഴിയുന്ന ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരോട് ചെന്നിട്ട് നമുക്ക് ചോദിക്കാം, അത് മറ്റാരുമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ രാവും പകലും ഉറക്കവും ഉണർവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ രഹസ്യവും പരസ്യവും ഒക്കെ അറിയാൻ കഴിയുന്ന അവിടുത്തോടി ഏറ്റവും സഹകരിച്ച അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഒരാളുടെ ഭാര്യക്കാണല്ലോ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ അറിയാൻ കഴിയുക. അതുകൊണ്ട് നമുക്ക് പോയി മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നമുക്ക് ചോദിക്കാം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് എന്ന്. ഒരു ഭാര്യയാണ് െ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിയുന്നത്. അങ്ങനെ മുഴുവൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അവരെല്ലാവരും കൂടി മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബിയെ, ഞങ്ങൾ ഒരു വലിയ തർക്കത്തിന്റെ പരിഹാരവുമായി വന്നിരിക്കുകയാണ്, എന്താണെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സലാത്ത് പറയാ. വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ മുമ്പിൽ ചിന്തിക്കേണ്ടതില്ല. ഇപ്പോൾ അള്ളാഹുവിന്റെ അറിവിന്റെ സദസ്സിലാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സലാത്തുകളും ആമീനുകളുമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും അശ്ലീലതകളുടെയും ആപദ നിലങ്ങളിൽ നിന്ന് ചങ്ങലക്കെട്ടുകളെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിന്റെയും ചിന്തയുടെയും നന്മകളുടെ വിളപാടങ്ങളിലേക്ക് ഒരു ജനതയെ മുഴുവനും പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട്ടമാക്കിയ പരിവർത്തനത്തിന്റെ നായകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ സംഭവ ബഹുലമായ ഉദ്വേഗജനകമായ പ്രവാചകന്റെ
ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേതായിരുന്നു എന്നറിയാൻ ഞങ്ങളുടെ ഇടയിൽ വലിയ താൽപര്യമുണ്ട് അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബിയെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേതാ സഹാബാക്കളുടെ സന്ദേഹപൂർവമുള്ള ചോദ്യത്തിന് മറുപടിയായി ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമേ ഒരു അത്ഭുതമാണ് അതായിരുന്നു അല്ലോ പ്രവാചകൻ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് സഹധർമ്മിണിയുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഇതാണ് അത്ഭുതം ഇതാണ് അത്ഭുതം ഇതാണ് അത്ഭുതം ഇതാണ് മഹാത്ഭുതം എന്ന് വേർപെട്ട് പറയാൻ കഴിയില്ല അവിടുത്തെ അടക്കവും അനക്കവും അവിടെ ഉറക്കവും അവിടെ ഉണർവും അവിടെ വാക്കും അവിടുത്തെ വാചാലയും അവിടുത്തെ അവിടുത്തെ മൗനവും അവിടുത്തെ നിശബ്ദതയും അവിടുത്തെ നിശബ്ദത പോലും ഒരു അത്ഭുതമായിരുന്നു എന്ന് ലോകത്തോട് പറഞ്ഞു ആയിഷ റളിയല്ലാഹു തആല അൻഹ മൗനം പോലും വാചാലമാക്കിയ വാചാലം പോലും ഏറ്റവും വലിയ അത്ഭുതമാക്കി മാറ്റിയ ലോകത്തിന്റെ മഹാത്ഭുതമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹു തആല പറയാ പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയ ഒരു സന്ദർഭമുണ്ട് ആയിഷ റളിയല്ലാഹു തആലഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ സംഭവ ബഹുലമായ ജീവിതത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ അത്ഭുതമായി രേഖപ്പെടുത്തിയ സംഭവം ഏതെന്ന് നിങ്ങൾക്കറിയോ ആ നൽകിയ സംബദം സത്യാസത്യ വകഛേദന വേണ്ടി ന്യൂനപക്ഷം ഭൂരിപക്ഷവുമായി ഏറ്റുമുട്ടിയ ബദറല്ല അതിജീവനത്തിന്റെ കലകൾ മുഴുവനും അതിജീവനത്തിന്റെ തന്ത്രങ്ങൾ മുഴുവനും പാടിപ്പോയി പരാജയത്തിലേക്ക് പോയ ഉഹദിന്റെ കഥയല്ല പാരാവാരം പോലെ പരന്നു കിടക്കുന്ന എതിരാളികളുടെ മുമ്പിൽ പട്ടിണി കിടന്നുകൊണ്ട് കിടന്നു കുടിച്ച ഖൈബറിന്റെ കഥയല്ല ഹന്ദഖിന്റെ കഥയല്ല ചന്ദ്രനെ പിളർത്തിയ സംഭവമല്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിരലിന്റെ സാന്നിധ്യത്തിൽ ചന്ദ്രഗോളത്തെ പിളർത്തി കാണിച്ചതല്ല ആയിഷ റളിയല്ലാഹു തആലഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി പറഞ്ഞത് ഒരു രാത്രിയാണ് ഏത് രാത്രി ആയിഷ റളിയല്ലാഹു തആലഹ പറയാ ഒരു ദിവസം പാതിരാ സമയത്ത് പ്രവാചകൻ എന്റെ വീട്ടിലേക്ക് വന്നു പാതിരാ സമയത്ത് അത്താഴം കഴിച്ച് ഞാനും എന്റെ പ്രവാചകനുമല്ല ഞാനും എന്റെ ഭർത്താവും കൂടി കിടപ്പുമുറിയിലേക്ക് പോയി കിടപ്പുമുറിയിലേക്ക് പോയാൽ ഒരു യഥാർത്ഥ ഭർത്താവിനെ പോലെ പെരുമാറിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മസ്ജിദ് നബവിയുടെ മറുഭാഗത്ത് കൂട്ടിവെച്ച ഒരു ഈത്തപ്പന മരത്തിൽ ഓല വിരിച്ചിട്ട് ഞങ്ങളുടെ കിടപ്പുറയിൽ ബെഡ്റൂമുകളല്ല കോൺക്രീറ്റ് സൗധങ്ങളല്ല രാജകീയ നൗകയില്ല ഒരു ശീതീകരിച്ച റൂമിൽ കൊതുകിന് പോലും കടന്നു വരാൻ കഴിയാത്ത ശീതീകരിച്ച റൂമുകളില്ല അവിടെ ഈത്തപ്പന മരത്തിന്റെ ഓലകളെ വിരിച്ചിട്ടും മരിപ്പച്ചയുടെ മുകളിൽ മണലാരുണത്തിൽ കിടന്ന ഒരു പ്രവാചകനെ പോലെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഞാൻ കൂടി ഈത്തപ്പന മരത്തിന്റെ ഓല മണൽത്തരികളുടെ മുകളിൽ വിരിച്ചിട്ടിട്ട് കിടക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഉറക്കത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ കടന്നു പോയി ആ കടന്നുപോയ സമയത്ത് ആയിഷ റളിയല്ലാഹു തആലയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ മഹദീയവരെ രേഖപ്പെടുത്തുകർമ്മങ്ങൾ തമ്മിൽ പരസ്പരം ചേരുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ആലിംഗനബദ്ധരായി ഞങ്ങളുടെ കിടപ്പറയിൽ കിടക്കവേ പാതിരാവിന്റെ യാമങ്ങൾ ഓരോന്നോരോന്നായി കൊടിഞ്ഞു പോകവേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എന്തോ കണ്ട് പേടിച്ചതുപോലെ ഭയപ്പെട്ടതുപോലെ വിഹ്വലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഞെട്ടുന്നത് ഞാൻ കണ്ടു എന്തെന്നറിയാതെ പ്രവാചകന്റെ ശരീരത്തിന്റെ വിറയൽ എന്റെ ശരീരത്തിലേക്ക് വിദ്യുപ്രവാഹം പോലെ പ്രവഹിച്ചപ്പോ പെട്ടെന്ന് ഞാൻ എന്റെ കൈയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവനും വിയർപ്പിൽ മുങ്ങി കുളിച്ചു കിടക്കുകയാ എന്താണ് നബിയേന്ന് പരിഭ്രാന്തിയോട് ചോദിച്ചപ്പോ ഹബീബായ നബി ഞങ്ങൾ എന്നോട് ചോദിച്ചു ആയിഷ നീ അനുമാനം തരികയാണെങ്കിൽ ഈ രാത്രി സമയത്ത് ഞാൻ എന്റെ റബ്ബിന് മുമ്പിൽ രണ്ടരക്കാത്ത് നിസ്കരിക്കാം എനിക്ക് അനുമാനം തരുമോ ആയിഷ അത്ഭുതപ്പെട്ടു പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രവാചകൻ എന്ന ഭർത്താവിനെ പഠിക്കണമെങ്കിൽ തന്റെ പടച്ചിറപ്പിന്റെ മുമ്പിൽ രണ്ടരക്കാത്ത് നമസ്കാരം നിർവഹിക്കുക തന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാര്യയോട് അനുമാനം കാണിച്ചു കൊടുത്ത അനുമാനം ചോദിച്ചിട്ട് യഥാർത്ഥ ഭർത്താവിന്റെ ഗുണമേതെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത രാത്രി സമയം നിന്റെ ഭാര്യക്ക് അവകാശപ്പെട്ടതാണ് ഭാര്യക്ക് അവകാശപ്പെട്ട സമയത്ത് അല്ലാഹ്
ഖലീഫത്തുല്ലാഹിന്റെ നിമാറത്തിൽ ഞാൻ പോകുമ്പോ അത് ഭാര്യയോട് നീ എന്ന് പറയണേ എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്താ ഒരു നിമിഷത്തെ വാക്ക് പോലും ലോകാവസാനം വരുന്ന അനുയായികൾക്ക് ജീവിതത്തിന്റെ സന്ദേശമാക്കി മാറ്റിയ നാരായണ ഗുരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് ഈ പ്രവാചകനെ ഞാൻ എങ്ങനെയാണ് വിവരിച്ചു തരിക പ്രവാചകനെ പറയാൻ നമുക്ക് കഴിയില്ലല്ലോ നമ്മുടെ വിഷയം അതുമല്ലല്ലോ അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത് ഏത് പ്രവാചകനാണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്തമോ ഈ പ്രവാചകനെ ഞാൻ ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത് ഇത് ലോകത്തിന്റെ പ്രവാചകനാണ് ഇത് ആശയത്തിന്റെ പ്രവാചകനാണ് ഇത് ജീവിതം തന്നെ ഒരു തപസ്യയാക്കി മാറ്റിയ സമസ്യകളുടെ മുന്നിൽ ഒരു തപസ്യയാക്കി മാറ്റിയ ലോകത്തിന്റെ പ്രവാചകനാണ് ഇത് ലോകത്തിന്റെ മുത്താണ് ഇത് പുരുഷന്റെ സൗന്ദര്യമാണ് ഇത് ദൈവത്തിന്റെ അവതാരമാണ് പറയാൻ വാക്കുകളില്ല സഹോദര പറയാൻ എങ്ങനെയാണ് എനിക്ക് കഴിയുക ശുജായി ചോദിച്ചതുപോലെ മദന മനമുടി അഴകും നബിയുടെ മധുഹുമുര ചെയ്തു മുടിയുമോ മദന മനമുടി അഴകും നബിയുടെ മധുഹുമുര ചെയ്തു മുടിയുമോ ഈ പ്രവാചകന്റെ മധുഹ് പറയാൻ എന്റെ നാവിനെ കടിയുമോ നിങ്ങളെ കുറിച്ച് പറയാനാണ് പ്രവാചകരേക്ക് അള്ളാഹു എന്റെ നാവിനെ തന്നത് പക്ഷേ അള്ളാഹു തന്നെ നാവ് കണ്ണങ്ങേ പറയാൻ എന്റെ നാവിന് കഴിയില്ലല്ലോ തന്റെ പാതിരാ സമയത്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പോകുമ്പോ തന്റെ ഭാര്യയോട് അനുമാനം ചോദിച്ചിട്ട് ഒരു യഥാർത്ഥ ഭർത്താവാരെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു ആയിഷാ ബീവി നബിയേ അങ്ങയും അങ്ങയുടെ റബ്ബും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ ആയിഷ എന്തിനെ തടസ്സമാകണം നബിയേ പോയിക്കൊള്ളുക ആയിഷാ റളിയല്ലാഹു തആല വിവരിക്കുകയാ എന്നോട് യാത്ര ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വാതിൽ തുറന്ന് മസ്ജിദു നബവിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരേ ഭിത്തി ഏർന്നിരിക്കുന്ന വീടും പള്ളിയുമാണ് അവിടെ നിന്ന് നേരെ വീട്ടിലിരുന്നാല് പള്ളിയിലെ ശബ്ദം കേൾക്കാം പള്ളിയിലിരുന്നാല് വീട്ടിലെ ശബ്ദം കേൾക്കാം ഒരു മസ്ജിദു നബവിയുടെയും ബൈത്തു ആയിഷയുടെയും ഇടയിൽ ഹബീബായ നബി തങ്ങളെ നേരെ പോയി പാതിരാ സമയത്ത് ഒതു കൊടുത്തു എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ മുമ്പ് മദീനയുടെ മണൽ തരികളല്ല മദീനയുടെ ഈത്തപ്പഴ മരങ്ങൾ പോലും ഉറക്കം തൂങ്ങിക്കിടക്കുന്ന നിശബ്ദമായ രാത്രിയിൽ ഹബീബായ നബി തങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് ആദ്യ തറക്കത്ത് നിസ്കരിച്ചു ആദ്യ തറക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തു രണ്ടാമത്തെ സൂറത്തുൽ ആലെ ഇംറാൻ മുഴുവനായി പാരായണം ചെയ്തു ഏതാണ്ട് മൂന്നര ജുസുഓളം രണ്ടരക്കത്തിൽ ദീർഘമായ പാരായണം ചെയ്തു അവസാന ഹബീബായ നബി തങ്ങൾ അവിടെ രണ്ടരക്കത്ത് നമസ്കരിക്കുകയാ ആയിഷ ബീവി പറയുന്നുണ്ട് ഈ പാരായണം ചെയ്തിട്ട് റുക്കുവിൽ പോകുമ്പോ റുക്കുവിൽ നിന്ന് മുത്തുനബി കരഞ്ഞു ഏറ്റിദാദിലും കരഞ്ഞു സുജൂദിലും കരഞ്ഞു ആ സുജൂദിൽ കിടന്ന് പ്രവാചകൻ കരയുമ്പോ ചുറ്റുപടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ ഏത് ശബ്ദം ഉണ്ടാകുമോ അതേ ശബ്ദം പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്ന് കേൾക്കുന്ന രീതിയിൽ ഹബീബായ നബിയുടെ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്ന് പൊട്ടി പൊട്ടി കരയാ എന്റെ സഹോദരങ്ങളല്ലാണ്ട് റസൂലിനെ ഇത്ര ഭയതകിതമായി കരയിപ്പിച്ച വസ്തുത ഏതാ രണ്ടരക്കത്ത് നിസ്കരിച്ചിട്ട് പിന്നെയും രണ്ടരക്കത്ത് നമസ്കരിച്ചു പിന്നെയും രണ്ടരക്കത്ത് നമസ്കരിച്ചു ഓരോ നിസ്കാരം കഴിഞ്ഞിട്ടും അല്ലാഹുവിന്റെ മുമ്പിൽ കവിൾത്തടത്തിലൂടെ കണ്ണിനെ തടം തല്ലിയാ തുടങ്ങി കരഞ്ഞു കരഞ്ഞ് രാത്രിയുടെ യാമങ്ങൾ ഓരോന്നോരോന്നായി കടന്നു പോകവേ നിസ്കാരവും കരച്ചിലുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അന്നത്തെ രാത്രി പകലിനോടെടുക്കുമ്പോ അതാ കിടക്ക് നിന്ന് അരുണിമയുടെ പ്രഭാത പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ വരവറിയിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിൽ വാങ്ങി വിളിക്കാൻ ആദരവായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആലാണ് കടന്നു വന്നു മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആലാണ് പള്ളിയുടെ മുറ്റത്ത് തുമ്പടേ ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കാൻ ആരാണ് പാതിരാ സമയത്തിരുന്ന് കരയുന്നതെന്നറിയാൻ ബിലാൽ റളിയല്ലാഹു തആലാ പള്ളിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ച തന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം കൂത്തി വെച്ചിട്ട് ലോകത്തിന്റെ തിരുദൂതരിയേ കരയുകയാണ് നിയന്ത്രണമില്ലാതെ ഇത് കണ്ട് കൽബ് പെടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആലാണ് ചോദിച്ചു അത്രേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
فداك ابي وامي يا رسول الله ما الذي يبكاك يا رسول الله എന്റെ മാതാവിനെക്കാളും എന്റെ പിതാവിനെക്കാളും എന്റെ ഹൃദയത്തെയും എന്റെ ജീവിതത്തെയും സമർപ്പിച്ചതെന്ന എന്റെ സ്നേഹത്തിന്റെ പാദരമായ എന്റെ കരളിന്റെ കസനമായ എന്റെ ജീവിതത്തിന്റെ തുടിപ്പായ മുത്തേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്കാൻ കഴിയുന്നില്ല നബിയേ മല്ലദി അബ്കക യാ റസൂലല്ലാ എന്തിനാണ് നബിയേ ഇപ്പിതം കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കു കേട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഖം കുത്തി നോക്കുമ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ബിലാലാ ആരുടെ ബിലാലാ എപ്പോഴും ആളുകളുടെ മുമ്പിൽ ആ കറുത്തവനത്തിന്റെ റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചിട്ട് സഹാബായി ആരെന്നറിയോ ഇതെന്റെ സഹോദരന് ബിലാലാ ഇതെന്റെ ബിലാലാ ഇതെന്റെ സഹോദരന് ബിലാലാ തൊലിക്ക് നിറം നൽകുന്ന മെലഡിൻ എന്ന രാസവസ്തു കുറഞ്ഞതിന്റെ പേരിൽ കുറൈശികളുടെ അടുക്കളപ്പുറത്തിന് അടിച്ചമർത്തപ്പെട്ട ലോകത്ത് മുഴുവനും പരിഹാസത്തിന്റെ കൂരമ്പകളേറ്റ് ജീവിതത്തിന് പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ നടന്നുപോയ ബിലാലിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള മുമ്പിൽ അഭിമാനത്തോട് ഇതെന്റെ സഹോദരന് ബിലാലാ ഇതെന്റെ കരളിന്റെ കശനമായ ബിലാലാ എന്ന് പലപ്പോഴും പറഞ്ഞ താനേറ്റവും സ്നേഹിക്കുന്ന ചോദിച്ചു ബിലാലേ എങ്ങനെയാ കരയാതിരിക്കുന്നൊരു ബിലാലേ എങ്ങനെയാണ് കരയാതിരിക്കുന്നൊരു ബിലാലേ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ദീനരോധനത്തിന്റെ പിന്നാമ്പുറത്തിന്റെ കഥ പറയുമ്പോ ഇവിടെ ചെറുപട്ടൂരിലെ കേൾക്കാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂലെ കരയാനുള്ള കാരണമേതാ കരച്ചിട്ട് തന്നെ മകൻ നഷ്ടപ്പെട്ടപ്പോഴും ഇതുപോലെ കരഞ്ഞിട്ടില്ല തന്റെ പൊന്നുമോൻ ഇബ്രാഹീം മരണപ്പെട്ടപ്പോ പൊന്നുമോനെ ഇബ്രാഹീമേ പൊന്നുമോൻ ഇബ്രാഹീമിന്റെ മയ്യത്തെടുത്ത് തന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇബ്രാഹീമേ നിന്റെ വേർപാടിന് വാപ്പയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോഴും പൊന്നുമോന്റെ മയ്യത്ത് കബറടക്കിയിട്ട് മസ്ജിദ് നബിയുടെ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് സങ്കടമടക്കാൻ സഹാബത്തിനോട് വാക്ക് പറയുമ്പോ സഹാബ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വല്ലൈനു തദുമഉ വൽ ഖൽബു യഹ്സുനു ഖൽബിലെ വിഷമം തീർന്നിട്ടില്ല വല്ലൈനു തദുമഉ ഖബിലെ കണ്ണുനീരു തോന്നിട്ടില്ല പക്ഷേ ഖൽബിലെ വിഷമം തീർന്നില്ലെങ്കിലും കണ്ണിലെ കണ്ണുനീര് തോന്നില്ലെങ്കിലും ലാ ഖൂലു ഇല്ലാ യുർദി റബ്ബു എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് മുഹമ്മദ് മരണപ്പെട്ടപ്പോ ആ മകനെ സ്വന്തം കൈ കൊണ്ട് കബറടക്കിയ ദിവസം പോലും ആത്മസംയമനത്തിന്റെ പ്രതീകം കാണിച്ചു കൊടുത്ത മുത്തു റസൂൽ അന്നത്തെ ദിവസം പോലും ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ടില്ല മുമ്പിനെ പിന്നെന്തോ തിട്ടാണ് ഹബീബായ നബി തങ്ങൾ അന്നത്തെ രാത്രിയിൽ കരഞ്ഞത് ഇവിടെയാണ് ചിന്തിക്കുന്നവർക്ക് തിട്ടാന്തമുണ്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ബിലാലേ എങ്ങനെയാ ഞാൻ കരയാതിരിക്കുക അങ്ങനെ രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയുടെ കടുത്ത് കിടക്കുമ്പോ അതിരാത്രിയായ സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഗഗന ലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി ജിബ്രീൽ വന്നു ബിലാൽ ജിബ്രീൽ വന്നു ബിലാൽ ഇന്നലെ രാത്രി കടപ്പുറയിൽ കിടക്കും എനിക്ക് ഖുർആന്റെ ആയത്ത് ഇറക്കി തന്നു ഏതായത്തായ ഇറക്കി തന്നതെന്നറിയോ ജിബ്രീൽ വന്നിട്ട് എന്നോട് പറയാ ഈ തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് മണൽ തരിയുടെ മുകളിൽ കിടന്ന എന്നോട് രാത്രിയിൽ ഖുർആന്റെ ആയത്ത് ഇറങ്ങി ഇന്ന ഫീ ഖൽഖി സമവാതി വൽ അർളു വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ആയാത്തിൽ ഉലിൽ അൽബാ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار
चिंता विषय പ്രവാചകൻ മനസ്സിനെ പരിഭ്രാന്തിയിൽപ്പെടുത്തി ആയത്തിന്റെ അർത്ഥം ഇതാണ് വേറൊന്നുമില്ല ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലറലി ആകാശഭൂമികളുടെ സിറ്റിപ്പിലുണ്ട് ഓ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ രാപകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട് ലായാതിനി ഉലിൽ അൽബാബ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് കടപടാന്ന് പറയുമ്പോ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാൻ നിങ്ങൾ മനസ്സിലാവണുണ്ടോ കഴിഞ്ഞ വർഷം ഉസ്താദിന് പനിയായിരുന്നു എനിക്കിത് വേണ്ടല്ലോ തുടക്കണം ഒരു തീരണ വരെ എങ്ങനെയാണ് പരാതി തീരാ ആകാശഭൂമിയുടെ സിട്ടിപ്പിലുണ്ട് ചെറുപ്പക്കാരെ ചന്ദിച്ചോളി ആകാശഭൂമിയുടെ സിട്ടിപ്പിലുണ്ട് പകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ പേര് ഒരായത്തിന്റെ അവസാന ഭാഗത്തെ അർത്ഥമാണ് നമ്മുടെ ആയത്തിന്റെ പേര് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ലാഹു നമുക്ക് ദൃഷ്ടാന്തം തരട്ടെ ആമീൻ പറഞ്ഞവരെ ഈ ആയത്ത് കേട്ടിട്ടാണ് രബിതങ്ങൾ കുറക്കം നെട്ടപ്പെട്ടത് ആയിഷ ബീവി പറഞ്ഞു ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ അത്ഭുതം നടത്തിയ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കുക വാക്ക് ഇവിടെ വന്ന് 2 മണിക്കൂർ വളവ് പറഞ്ഞിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ആയത്ത് പഠിച്ചു എന്ന് നിങ്ങൾ പറയണം ബാക്കിയുള്ളതൊന്നും നമുക്ക് വിഷയമല്ല കുറുക്കന്റെ ഓരിയിടലല്ല ഉയിരിന്റെ സംഗീതമാണ് നമുക്ക് ഇഷ്ടം കുറുക്കന്റെ ഓരിയിടലിനേക്കാൾ അഭികാമ്യം കുയിലിന്റെ സംഗീതമാണ് അപ്പൊ അതാണ് നമുക്ക് ആഗ്രഹം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ ആയത്താണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചിന്തിക്കുക അല്ലാഹു നമുക്ക് തന്നത് ചിന്തിക്കാനാണ് അഫലാ തഅ്ഖിലൂൻ അഫലാ തുബ്സിറൂൻ അഫലാ തസ്മഊൻ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ലേ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നത് നമ്മളോടാണ് അല്ലാഹു ചോദിക്കുന്നത് നമ്മളോടാണ് അല്ലാതെ NDA ഗവൺമെന്റിനോടല്ല അല്ലാഹു ചോദിക്കുന്നത് നമ്മളോടാണ് അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ആരാ ചിന്തിക്കുന്നവർ ബുദ്ധിമാന്മാരാരാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിബുദ്ധിമാൻ ലുബ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഏറ്റവും ബുദ്ധിമതി ഏറ്റവും ബുദ്ധിമതി ഈ അടുത്ത സമയത്ത് ഒരു പെണ്ണ് മഹാബുദ്ധി കാണും ഈ പെണ്ണിന്റെ ഒക്കെ ചിന്തയെ ഒരാണിന് തോന്നൂല ഒരു പെണ്ണ് അവക്ക് 100 കാമുക 50 കാമുക എത്ര കാമുക 50 മലക്കളുടെ എണ്ണമല്ല കാമുകന്റെ എണ്ണം 50 കാമുകന്മാരെയും ഈ പെണ്ണ് പരിചയപ്പെട്ടപ്പോ അവരോടൊക്കെ പറഞ്ഞു എനിക്ക് ഓരോ ഗിഫ്റ്റ് തരണം എല്ലാം ഗൾഫുകാരുണ്ട് സ്വദേശികളുണ്ട് വിദേശികളുണ്ട് മലയാളിയുണ്ട് തമിഴനുണ്ട് എല്ലാം ഉണ്ട് ഇക്കാര്യത്തിൽ പിന്നെ ജാതി മത വ്യത്യാസവും ഇന്റർസ്റ്റേറ്റ് ഒന്നുമില്ലല്ലോ ഓരോരുത്തരോടും പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് തരുന്നത് ഒരു ഐഫോൺ ആയിരിക്കണം iPhone 6 മാർക്കറ്റിൽ ഏതാണ്ട് ഒരു 50,000-60,000 ഇടയിൽ വിലയുണ്ട് ഇല്ലേ ഈ 50 പേരും ഈ പെണ്ണ് അവരെ വശീകരിച്ച് 50 പേരുടെ കയ്യിലും ഓരോ ഐഫോൺ അവൾ ഗിഫ്റ്റായി വാങ്ങി
ഇവിടെ ബുദ്ധിമതി എന്ത് ചെയ്തോ ഇത് വിറ്റിട്ട് ഈ 50 പേരുടെ കയ്യിൽ നിന്ന് ഒരു ഐഫോൺ വെച്ച് മേടിച്ചിട്ട് അവള് സുന്ദരമായ ഒരു വീട് പണി. മിനിമം ഒരു 50,000 വെച്ച് കൂട്ടിയാൽ 25 ലക്ഷം രൂപയുടെ ഒരു വീട്. അവള് ലോണില്ല, കടമില്ല, ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല, അവള് പണിതു. പിന്നെയാണ് ഈ തട്ടിപ്പ് വിളഞ്ഞിട്ട്. അപ്പൊ ആ പെണ്ണ് അത്ര ബുദ്ധിമതിയാ. നമ്മളാണ് ഒരു വീട് വെക്കാൻ നേരത്തെ ലോൺ കിട്ടുമോ നോക്കും, പഞ്ചായത്തിൽ നിന്ന് കിട്ടുമോ നോക്കും, ഭവന പദ്ധതി കിട്ടുമോ നോക്കും. അവൾ 50 പേരെ നമ്പർ ഒപ്പിച്ചു. 50 ആരും ചെയ്തു കളയല്ലേ, അറിഞ്ഞു. ഫേസ്ബുക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന മീഡിയ കൊടുത്തിരിക്കുന്ന കവറേജ് തന്നെ ഹൗ എന്തൊരു ബുദ്ധി. പിന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആധുനിക കാലത്തിലെ ചതിവിന്റെയും വഞ്ചനയുടെ കാര്യത്തിലെ അവളൊരു അതിബുദ്ധിമതി. അതിബുദ്ധിമാനാരാ? ഇപ്പൊ നോട്ട് നിരോധനം നടന്നപ്പോ ധാരാളം അതിബുദ്ധിമാന്മാരുണ്ട്. അവരാരാ ഒരു ദിവസം 2,000 രൂപയെ വെച്ചേ കിട്ടുള്ളൂ. ആളുകൾ, ചില ആളുകൾ എന്ത് ചെയ്തു എന്നറിയോ? അവര് ബംഗാളികളായ ആളുകളെ, ടൈൽസ് പണിക്കും ഹോട്ടലിൽ ജോലിക്ക് നിന്ന ആളുകളെ വിളിച്ചിട്ട് ഓരോരുത്തർ 500 രൂപയെ വെച്ച് കൊടുത്തു. അവരെയൊക്കെ കൊണ്ടുപോയി ബാങ്കിൽ ക്യൂ നിർത്തി. അവൻ 2,000 മാറ്റിക്കൊണ്ടുവരും. പഴയ നോട്ട് 1,000 കൊടുത്ത് പുതിയതിന്റെ, പഴയ നോട്ട് 4,000 കൊടുത്ത് പുതിയത് 2,000 കൊടുക്കും. അവൻ 500 രൂപ ബംഗാളിക്ക് കൊടുക്കും. ഇവൻ ഒരൊറ്റ സമയം കൊണ്ട് കിട്ടുന്ന ലാഭം 1,600 രൂപയ. അങ്ങനെ ബംഗാളികളെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ ഇറക്കിയിട്ട് നോട്ട് നിരോധനം വന്നപ്പോ പോലും കാശുണ്ടാക്കി അതിബുദ്ധിമാന്മാര് നമ്മുടെ ഇടയിലുണ്ട്. ബംഗാളികളെ കൊണ്ടുവന്ന് മോദി സർക്കാരിന്റെ ആ ഒരു നിരോധനം ചിലർക്ക് വലിയ അനുഗ്രഹമായി. ഒരാൾ എന്നോട് പറഞ്ഞു, സുഹൃത്ത്, 3,00,000 രൂപയുടെ കടം വീടി. കാരണം എന്താ, ബംഗാളികളെ വെച്ച് പൈസ മാറ്റിയെടുത്തു. ഞാൻ ആത്മാർത്ഥമായിട്ട് ദുവാച്ചാണ്, അവനൊന്നും തോന്നാതിരിക്കട്ടെ. ഇപ്പൊ മോദി സർക്കാരുടെ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓരോ ഗർഭിണികൾക്ക് 6,000 രൂപ വെച്ച്. ഇവരെങ്ങാനും ബംഗാളികളെ വാടകയ്ക്ക് നിറക്കിയ 6,000 രൂപ വെച്ച ഒരു ഗർഭിണിക്ക് ഇവരെങ്ങാനും ബംഗാളികൾ ഇതിനും കൂടെ കൊണ്ടുവന്ന മടിക്കൂല്ല ആളുകള്. കാണം, പണമല്ല പണം, പണമല്ല 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 പ്രശ്നം. വിശക്കുന്ന വയറിന്റെ വിളിയാണ് പ്രശ്നം എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിൽ നിന്ന് വിശപ്പല്ല വിശപ്പല്ല വയറല്ല പ്രശ്നം, പണമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് നമ്മുടെ ലോകത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതികൾ മാറിയിട്ടുണ്ട്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, തൊഴിലാളികളുടെ പണമല്ല 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 പ്രശ്നം, വിശക്കുന്ന വയറിന്റെ വിളിയാണ് പ്രശ്നം. ഇന്നതൊക്കെ മാറി വിശക്കുന്ന വയറല്ല പണമാണ് പ്രശ്നമായി മാറുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാരാ? അള്ളാഹു നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ബുദ്ധിമാന്മാരാക്കട്ടെ. ആരാ ബുദ്ധിമാന്മാർ? അള്ളാഹു ഇന്നത്തെ സദസ്സിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? അള്ളാഹു പറയാണ്, അവൻ ചിന്തിക്കുന്നവനാ. എന്താ ചിന്തിക്കുക അവൻ? അടുത്ത ആയത്ത്, ഈ ആയത്ത് പഠിക്കണേ. പഠിച്ചോ 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 എന്താ ആയത്തേരല്ലാഹു പറയാ? ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? ആ ബുദ്ധിമാൻ ബിസിനസ് കൊണ്ട് പണമുണ്ടാക്കുന്നവനല്ല. അവന് കുറച്ച് നാണം കൊണ്ട് പണക്കാരനാവുന്നില്ല, കുറച്ചു കാലം കൊണ്ട് പണക്കാരനാവുന്നവനല്ല. അതൊക്കെ അല്ലാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്, ഔദാര്യങ്ങളാണ്. അല്ലാഹു പറയാ, ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? അല്ലദീന യദ്കുറൂന അല്ലാഹ, അവരെപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. ഏത് സമയത്തും അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. ഏതൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ ഖിയാമം വഖുഊദന വഅലാ ജുനൂബിഹിം, അവരെ നിൽക്കുമ്പോഴും അവർ ഇരിക്കുമ്പോഴും അവരെ കിടക്കുമ്പോഴും. ഏത് സമയത്ത് പറഞ്ഞാൽ, ഏത് സമയത്ത് നിൽക്കുകയാണോ ഇരിക്കുകയാണോ കിടക്കുകയാണോ, ഉണർവിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും അവരുടെ ഹൃദയം മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാ. ഏത് സമയത്തും അവരുടെ മനസ്സിന്റെ ചിന്ത ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയോ. എങ്ങനെയാ അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നറിയോ? ആകാശ ഭൂമികളെ കുറിച്ച് അവര് ചിന്തിക്കുകയോ? അല്ലാഹുവിനെ ആകാശത്തെ കുറിച്ച് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്നറിയോ? ആകാശ ഭൂമികളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആകാശത്തേക്ക് നോക്കിയാൽ ഞാൻ അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലോട്ട് കടന്നു പോകുന്നില്ല. ഈ പ്രതിസാരമായ ആകാശത്തെ
കുറിച്ച് ചിന്തിച്ചാൽ ഈ കാണുന്ന 20 കിരുവും അത് മാത്രം വ്യാസമുള്ള ഈ ഒരു പന്തല് താങ്ങി നിർത്താൻ നാല് തൂണുകൾ വേണം പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ ഈ ഭൂമിക്കുമിടുവനെ മേലാപ്പ് പോലെ വിരിച്ചിട്ടിരിക്കുന്ന ആകാശമുണ്ടല്ലോ ആകാശത്തെ താങ്ങി നിർത്താൻ എവിടെയാണ് ഒരു തൂണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലാഹു ചോദിക്കുകയാ അഫലം യൻറു إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج आकाशमी चिंतिया രാത്രി आकाश भूमि चिंतिया या विषय मर्मप्रधानमाय भागतोट्टु परयट्टे सर्वविज्ञान सहोद चिंती बुद्धिमा भूमिये नी परत्ति मेघपाळिकयिल निन्नु मळत्तुळ्ळिकळ वर्षिप्पिच्चत वेरुते अल्ल आकाशत्तिन्टे शून्य
ശൂന്യതയിൽ നിന്ന് മട വർഷിപ്പിക്കാൻ കഴിവുള്ള നിനക്ക് ഇവിടെ നോക്കി സഹോദരങ്ങളെ ഇവിടെ നോക്ക് എന്നെ നോക്ക് അവിടെ കസേര വരുവോ വരാതിരിക്കുന്നു വിഷയം എങ്ങോട്ട് നോക്ക് എന്നെ നോക്ക് എന്നെ നോക്ക് കബറും കഫനും എന്ന് പറയ എളുപ്പമുണ്ട് ഒരു വിഷയത്തിന്റെ ആന്തരികത പറഞ്ഞ് ഉള്ളിലോട്ട് ഇറപ്പിക്കാൻ പ്രശ്നമാണ് അല്ല എന്തിനാണ് ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത് ഐസക് ന്യൂട്ടൻ ചിന്തിച്ച ചിന്തയല്ല ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് ചിന്തിക്കണം അതിന് ഉസ്താദെ ഞാൻ പത്താം ക്ലാസ് പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞ അതിന് എന്തിനാണോ പത്താം ക്ലാസ് പാസ്സാവണത് അതിനെന്തിനാ SSLC പാസ്സാകുന്നത് അല്ലാഹു ചോദിക്കുക ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ലേ ആകാശത്തെ കുറിച്ച് നിങ്ങൾ എന്താ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ എന്താ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ആകാശത്തെ നോക്കാറുണ്ട് അല്ല നോക്കണോന്ന് പറഞ്ഞ സാധനല്ലേ ലോകത്തേത് സാധനവും ഒരു പ്രാവശ്യം കണ്ടു രണ്ട് പ്രാവശ്യം കണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു വിരസതയുണ്ടാവും പിന്നെ കാണാൻ തോന്നൂല്ല ഭാര്യയുടെ മുഖമാണെങ്കിലും ശരി ഒരു വർഷം കണ്ട രണ്ടാമത് മാറ്റിയെടുക്കണോന്ന് തോന്നും ഇല്ല പുതിയ 2000 രൂപയും പുതിയ കെട്ടിയ പെണ്ണും ഒരുപോലെയാണ് കിട്ടുമ്പോ എന്താ ഒരു ഉള്ളിച്ചാട്ടം പിന്നെ അല്ലേ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂല അമ്മാതി അമ്മാതിരി പുതിയ 2000 രൂപയുടെ നോട്ടും കെട്ടിയ പെണ്ണും ഒരുപോലെയാണ് ഇതിനെ പിന്നെ മാറ്റിയെടുക്കാൻ പറ്റുമോ അതിന്റെ ആ കളറും ആ പർപ്പിള് കളറും ഒക്കെ കാണുമ്പോ എന്താ തുള്ളിച്ചാട്ടം ആദ്യം കിട്ടിയത് എനിക്കാണ് അത്ര മൊഞ്ചത്തി പിന്നെ ഇത് കരിയുമ്പോഴാണ് പടച്ചോനെ ഇതിപ്പോ പോക്കറ്റിൽ വറക്കത്തിലിട്ട് വെക്കാനല്ലേ പറ്റും മാറ്റിയെടുക്കാൻ പറ്റൂലല്ലോ അതിന് ചിലതിന് ഭാര്യമാരുമായിട്ട് ആ സാമ്യമുണ്ട് ഹെൽമറ്റും ഭാര്യ ഒരേപോലെയാണ് എടുത്ത് തലേ വെച്ച ആപത്തില്ലാതെ നടക്കും തറേ വെച്ച ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞപ്പോ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചത് പോലെ അല്ല മുസ്ലിമേ ഞാൻ പറയുന്നത് ഖുർആന്റെ പ്രചാരകനാണ് ഞാൻ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു വിശേഷമാണ് ഇഷ്ടം ഉജ്ജ്വല പ്രഭാഷകൻ വാഗ്മി പ്രഭാഷണ കലയിലെ ഹിംസ്രജന്തു അതൊന്നും എനിക്ക് ആഗ്രഹമില്ല ഞാനൊരു എളിയ ഖുർആൻ പ്രഭാഷകനാണ് ഖുർആൻ പറഞ്ഞാൽ കല്ലെറിയാൻ സ്വാഭാവികമാണ് അതുകൊണ്ട് എന്നെ ഒരു ഖുർആൻ പ്രഭാഷകനായി നിങ്ങൾ പരിചയപ്പെടുത്തിയാൽ മതി ഈ മലയാള ഭാഷ വൈസ് പറഞ്ഞതുപോലെ ചായവും ചമൽക്കാരവും അക്ഷര തെളിവുകളിൽ അമ്മാനമാടുന്ന പ്രഭാഷകൻ വേണ്ട എനിക്ക് അടുക്കിരി അദ്ദേഹം പറഞ്ഞതിനെ നിരാകരിക്കില്ല സന്തോഷം അതൊരു മനസ്സുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ് ഖുർആന്റെ പ്രചാരകരെ സംബന്ധിച്ചോളം വെല്ലുവിളി സ്വാഭാവികമാണ് ഖുർആൻ പ്രചാരം നടത്തിയവരോട് ഇരുട്ടിനെ ആഗ്രഹിക്കുന്നവർ പറഞ്ഞത് ഖുർആൻ പറയുന്നവരുടെ മുമ്പിൽ നിങ്ങൾ കുറുക്കന്മാരെ പോലെ നിങ്ങൾ വിജയിച്ചാലോ എന്ന് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഓരിയിടൽ ഖുർആൻ പറയുമ്പോ സ്വാഭാവികമാണ് കുറുക്കന്റെ ഓരിയിടൽ കേട്ടിട്ട് ചെന്നായ തിരിച്ചു പോവാറില്ല എന്നത് ചരിത്രമാണ് രണ്ടു ഒരേ ജനസായതുകൊണ്ട് അതുകൊണ്ട് ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ് ആകാശത്തേക്ക് അല്ലാഹു നോക്കാൻ പറഞ്ഞത് ആകാശത്തിലെ മഴത്തുള്ളിയെ നിങ്ങൾ നോക്കാനാണ് ആകാശത്തു നിന്നാണ് മഴ വരുന്നത് ഈ മഴ അല്ലാഹു എന്തിനാ തന്നത് എടാ മോനെ നിന്റെ മഹർഷരെ ഓർമ്മിപ്പിക്കാനാണ് ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ പറ അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ നമുക്ക് നമ്മുടെ ആഖിറത്ത് രക്ഷപ്പെടുകയുള്ളൂ അല്ലാഹു പറയാ നിങ്ങൾ അല്ലാഹുവിന്റെ ആകാശത്തെയും ഭൂമിയെയും ചിന്തിച്ചിട്ട് പറയണം അല്ലാഹുവേ സുബ്ഹാനക ഫഖിനാ ദാബന്നാ അല്ലാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ആകാശം മുട്ട കത്തിക്കാളുന്ന നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ കാക്കണേ അല്ലാഹ് ആകാശ ഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു മുസ്ലിം ദുആ ചെയ്യുന്നതിന്റെ ബാധ്യതയാ എന്നെ കേൾക്കാനിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഖുർആൻ ഇത് പറയാനുള്ള കാരണം ഏതെന്നറിയോ ആകാശത്തിന്റെ ഒരു ദിട്ടാണ് ഞാൻ പറഞ്ഞു തരട്ടെയോ ചിന്തിക്കുന്നവർക്ക് ദിട്ടാണമുണ്ട് അല്ലാഹു പറയാ അല്ലാഹുല്ലദീ
आकाश लोक अनुग्रह मा तुंडी भूमि जीवन മരിച്ച് ചത്തു കിടക്കുന്ന ഒരു ഭൂമിക്ക് ഞാൻ ജീവൻ കൊടുക്കാറില്ല അല്ലാഹ് ചോദിക്കുകയാണ് മുസ്ലിമേ കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഈ ഭൂമിയിലേക്ക് വെറും വെള്ളത്തുള്ളി കൊണ്ടുവന്ന് പതിപ്പിച്ചപ്പോൾ ആ കരിഞ്ഞുണങ്ങിയ സസ്യങ്ങൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ശരീരത്തിൽ നിന്ന് റൂഹ് വിടവറഞ്ഞു പോയി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഖബറിന്റെ ഉള്ളിൽ അടക്കിയിട്ട് മണ്ണ് മാറിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി അവസാനം മൂന്നാമത്തെ ദിവസം മുതൽ നാല് മാസം വരെ നിന്റെ മാംസവും നിന്റെ അസ്ഥികളും പള്ളിക്കാട്ടിലെ ഖബറിലേക്ക് ഞെരിഞ്ഞു ചേർന്ന് ഒന്നുമല്ലാതെ മണ്ണിലേക്ക് നുരുമ്പി പോയ നിന്നെ നാളെ പരലോകത്തെ എഴുന്നേറ്റ് നിർത്തുമ്പോൾ തുമ്മ യുമീതുകും തുമ്മ യുഹീകും തുമ്മ ഇലൈഹി തുഹ്ഷറൂ ഈ ചത്ത കിടക്കുന്ന ഭൂമിയിലെ സസ്യങ്ങളെ മുളപ്പിക്കുന്നതുപോലെ ഖബറിന്റെ ഉള്ളിൽ അടിഞ്ഞു പോയ നിന്നെ നാളെ എന്നെ മുമ്പ് ഖഹാറായ റബ്ബിന്റെ മുമ്പ് ജബ്ബാറായ റബ്ബിന്റെ മുമ്പ് അദൂരായ റബ്ബിന്റെ മുമ്പ് നീതിമാനായ റബ്ബിന്റെ മുമ്പ് ആർക്കും വഴങ്ങാത്ത ഏകാധിപതിയുടെ മുമ്പ് ആരും മടിച്ചമട്ടാത്ത സ്വച്ഛാധിപതിയുടെ മുമ്പ് നിന്നെ ഇതേപോലെ വളർത്തിയെടുക്കാ നാളെ നീ മണ്ണോട് മണ്ണ് ഖബറിലോട്ട് ചേർന്നു പോയതിന് ശേഷം പരലോകത്തിതേപോലെ നിന്നെ ജനിപ്പിച്ചെടുക്കാൻ എനിക്ക് കഴിയുമെടാ മാനവാ എടാ തമ്മാടി എനിക്കതിനെ കഴിയുമെടാ അത് നീ മനസ്സിലാക്കാനാണ് ആകാശത്തെ നോക്കാൻ പറഞ്ഞത് ആകാശത്തിന്റെ മടത്തുള്ളികൾ കൊണ്ട് ചത്തു കിടക്കുന്ന ഭൂമിക്ക് പുനർജന്മം കൊടുത്തത് പോലെ മണ്ണിലേക്ക് ചേർന്നുള്ള നിന്നെ പരലോകത്ത് ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും നിന്റെ ജീവിതത്തിന്റെ കൃതാർത്ഥങ്ങളെ വിചാരണ ചെയ്യാൻ എനിക്ക് നിന്നെ പുനർജീവിപ്പിക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് ബുദ്ധിമാന്മാരാരാ ആകാശത്ത് വർഷകാലത്ത് മട പെയ്യുമ്പോ ആ മടത്തുള്ളികളിൽ നിന്ന് വീടിന്റെ മുറ്റത്ത് സസ്യം മുളച്ചു വരുമ്പോ ബുദ്ധിമാനായ നീ ബുദ്ധിമതിയായ നീ നിന്റെ വീടിന്റെ പുറകു ഭാഗത്തും മഴ കടിഞ്ഞിട്ട് സസ്യം മുളക്കുമ്പോ ആ സസ്യത്തെ നോക്കിയിട്ട് നീ കരയണം മുസ്ലിമേ ആ സസ്യത്തെ നോക്കി കരയണം മുസ്ലിമേ ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി നമ്മൾ നട്ടിട്ട് വരൾച്ച കാലത്ത് വെള്ളമെടുക്കാതെ വരണ്ടുണങ്ങി നിൽക്കുന്ന ആ ചെടിയിലേക്ക് വഴക്കാലത്ത് വെള്ളം വന്നിട്ട് ആ ചെടിയിൽ പുഷ്പം വിടരുമ്പോ അതിനെ നോക്കി നിന്നിട്ട് നിനക്ക് പൊട്ടിക്കരയാൻ പറ്റുമോ നീയാണ് യഥാർത്ഥ മുത്തഖിയായ മുഅ്മിന് അല്ലാഹുവേ അല്ലാഹുവേ എന്റെ വീടിന്റെ മുറ്റത്തെ ചെടിച്ചട്ടിയിൽ ചത്തു കിടന്നിരുന്ന ഈ സസ്യത്തെ ഒരു മടത്തുള്ളി കൊണ്ട് നീ പുനരുജ്ജീവിപ്പിച്ചല്ലോ അല്ലാ ഞാൻ മരിച്ചിട്ട് ചെറുവട്ടൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടന്ന് ഒന്നുമല്ലാതെ എന്റെ ശരീരം മണ്ണിലോട്ട് ചേർത്തിട്ട് ഒരു മഴത്തുള്ളി കൊണ്ട് നാളെ നിന്റെ മുമ്പിൽ ഇതേപോലെ നീ എന്നെ ജനിപ്പിക്കുമല്ലോ അല്ലാ എന്ന് ചിന്തിക്കാൻ ആർക്ക് കഴിയുമോ അതാണ് ബുദ്ധിമാൻ എന്ന ലോകത്ത് തിരിച്ചറിഞ്ഞത് കൊണ്ട് മഹാനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സലാസ് പറ ഞാൻ ഒരു വലിയ പാണ്ഡിത്യമൊന്നും പറയല്ല ഖുർആനിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യുകയല്ല കാരണം പാണ്ഡിത്യം പറയാനാണെങ്കിൽ എന്നേക്കാൾ വലിയ പണ്ഡിതന്മാർ ഈ സദസ്സിൽ ഇരിപ്പിക്കുന്നുണ്ട് ബഹുമാനനായ അലി ബാക്കവി ബാഖിയാത്തിലെ സീനിയറാണ് പഠിക്കുന്ന കാലത്ത് കിതാബിന്റെ കാര്യത്തിൽ എന്നേക്കാൾ മുമ്പന്തിയിൽ അദ്ദേഹമാണ് ഞാനാണെങ്കിലോ പഠനകാലത്ത് വലിയ അലസനുമാണ് പിന്നെ എങ്ങനെ എങ്ങനെ ആയി എനിക്ക് അറിഞ്ഞൂടാ.
കിതാബിന്റെ ദഖലിന്റെ കാര്യത്തിലോ മുത്താലയിലെ തബഹുറിലോ ഞങ്ങളുടെ കൂടെ പഠിച്ച ബാഖവിമാരിലെ അഗ്രഗണ്യനാണ് അലി ബാഖവി. പൈസയാണെങ്കിലോ പട്ടിക്കാട് ചാടിനൂടെ ബിരുദമെടുത്താളാ. അതേപോലെ എന്റെ മുമ്പിൽ ധാരാളം ആളുകൾ എനിക്ക് മുമ്പേ അറിവിന്റെ അക്ഷരമാലയുടെ കടലിലൂടെ നടന്നു പോയവർ. ബഹുമാനനായ അബ്ദുൽ ഗഫൂർ മൊലവിയുടെ നാട്ടുകാരനാണ് ഞാൻ ചെറുതായിട്ട് ഹിഫ്ലിൽ ഓടുമ്പോ അന്നദ്ദേഹം ദറസിന്റെ ഭൂരിഭാഗവും കടിഞ്ഞു പോയാളാ. ഇങ്ങനെ എത്രയോ പണ്ഡിതന്മാരെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഞാനൊരു പാണ്ഡിത്യം പറയാ വന്നതല്ല. പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല. ലാളിത്യം പറയാ ഞാനൊരു പരിത്യാഗിയല്ല. ലാത്താഗ്യം പറയാ ഞാനൊരു സാത്വികനല്ല. പ്രാഗൽഭ്യം പറയാ ഞാനൊരു പ്രഗത്ഭനല്ല. പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല. പിന്നെ ഞാനാരാവുദിനീബിഅഫുവിക്കീറു അറിവിന്റെ ബാലാധ്യതകൾ പിന്നിട്ടിട്ടില്ലാത്ത ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനാരാ? അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വനാന്തരത്തിൽ പുല്ലുമേഞ്ഞ് നിൽക്കുന്ന മാൻപേടകളെ കണ്ടപ്പോ ആ മാൻപേടകളോട് പറഞ്ഞത് മാൻപേടകളെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് മാൻപേടകളെ. ഞാൻ ഏറ്റവും വലിയ ബുദ്ധിമാനല്ല. നിങ്ങളത്ര ഭാഗ്യവതിയാണ് മാൻപേടകളെ. നടന്നു പോകുന്ന വഴിയിൽ കരിമ്പാറ കെട്ടിനെ കാണുമ്പോ കരിമ്പാറ കെട്ടുകളെ നോക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു തആലാനു പറയുമായിരുന്നു, അത്രേ നിങ്ങൾ എത്രയോ ഭാഗ്യവതികളാണ്. കാരണം പടച്ചവപ്പിന് മുമ്പിൽ നാളെ നിങ്ങൾക്ക് വിചാരണയില്ലല്ലോ, നാളെ നിങ്ങൾക്ക് പുനർജന്മമില്ലല്ലോ, നിങ്ങൾക്ക് നരകത്തെ പേടിച്ച് കരയണ്ടല്ലോ പാറക്കെട്ടുകളെ. പാറക്കെട്ടുകളെ നോക്കിയിട്ട് പൊട്ടിക്കരയുമായിരുന്നു മഹാനായ സയ്യിദുന അബൂബക്കറുടെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ട് പൊട്ടിക്കരയണം. റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. അല്ലാ അല്ലാഹു നമുക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകട്ടെ. എപ്പോഴും റബ്ബിനെ കുറിച്ച് ഓർക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമുക്ക് അല്ലാഹനെ കുറിച്ച് ഓർക്കാനുള്ള സമയത്ര. നമ്മൾ ഒരു ദിവസം അല്ലാഹനെ കുറിച്ച് ഓർക്കുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 24 മണിക്കൂറിന്റെ ഉള്ളിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, അത് തന്നെ കൃത്യമല്ല. അല്ലാഹ് പറഞ്ഞു നബി തങ്ങൾ ഈ ആയത്ത് കേട്ടപ്പോ ഉറക്കം വരാതെ പോയി പൊട്ടിക്കരഞ്ഞു. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹനെ കുറിച്ച് ഓർക്കണം, എന്നിട്ട് നരകത്തെ ഓർത്ത് കരയണം. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അല്ലാഹു നമുക്ക് ആ കണ്ണീർ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് കരയാൻ തൗഫീഖ് നൽകി. എന്റെ ഈ സൗണ്ട് കേട്ടിട്ട് ഉറങ്ങിയ നിങ്ങൾ വല്ലാത്ത ഉറക്കക്കാര്. അല്ലാഹു നമ്മളെല്ലാവരെയും അല്ലാഹു കരയാൻ തൗഫീഖ് നൽകി. കരയണം, റബ്ബിനെ ഓർത്ത് കരയണം. രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ നരകം തൊടില്ല. ആ കണ്ണുകളെ നരകത്തിന്റെ തീ തൊടില്ല. ഏത് കണ്ണുകളാണ്? സിനിമ കണ്ട കണ്ണല്ല, മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ട കണ്ണല്ല. അള്ളാഹു നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ നെട്ടൂർ ഒരു വിഷയം പ്രസംഗിച്ച് കണ്ണ് മാത്രം കണ്ണ് കണ്ണിനെ കുറിച്ച് അള്ളാഹു 7 സ്ഥലത്തിൽ ഖുർആനിൽ പറഞ്ഞു. ആ വിഷയം 3 മണിക്കൂർ പ്രസംഗിച്ച് കണ്ണ് അസീഡി ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ വാള് അങ്ങനെയാക്കിയ കബറും കഫറും ഒക്കെ നിർത്തി, പിരിവും നിർത്തി. ഒരൊറ്റ സംഘാടകര് ഞാൻ പിരിച്ചു തന്നില്ല എന്നോർത്ത് എന്നോട് വൈരാഗ്യം കാണിക്കാൻ നിർത്തി. ഞാൻ പിരിവ് നിർത്തി. എന്തുകൊണ്ട്? പിരിച്ചു കൊടുത്താല് സ്നേഹമില്ല, കൊടുത്തില്ലെങ്കിൽ വൈരാഗ്യം. കൊടുത്താൽ സ്നേഹം വേണ്ടേ? അതില്ല. കൊടുത്തില്ലേ വൈരാഗ്യം. അപ്പൊ പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും ചോദിക്കും, കിട്ടണ കിട്ടും, കാരുണ്യവേദിയും കേട്ടു. ഒരു പിരിവ് പ്രഭാഷകനായിട്ട് കാണാം. പിന്നെ എനിക്ക് തന്നത് എത്രയാ? ഉസ്താദിന് 2015 കൊടുത്തത് എത്രയാ? 16 കൊടുത്തത് എത്രയാ? കണക്കൊക്കെ ഞാൻ പറയാം. സഹോദരങ്ങൾ എന്റെ അടുത്ത് നേരിട്ട് വന്നോളൂ. എന്നെ കുറിച്ച് അപരാധം പറയുന്നവരോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഉസ്താദിന് 50,000 കൊടുത്തോ, 40,000 കൊടുത്തോ,
പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി പിരിച്ചിട്ട് പൈസ മേടിച്ചു ഞാൻ മുഴുവൻ വിമർശകരെയും സർവാത്മന സ്വാഗതം ചെയ്യുന്നു കൊല്ലം ജില്ലയിലെ ആയൂർ ഇറങ്ങിയിട്ട് വലത്തോട്ട് 3.5 കിലോമീറ്റർ പോയാൽ എന്റെ വീട് അവിടെയുണ്ട് കാരാളികോളം എന്റെ സ്വദേശം കാഞ്ഞാറാണ് അവിടെ പുതിയ വീട് ഇപ്പൊ വെച്ചോണ്ടിരിക്കുകയാണ് വെച്ച് പണി തീർന്നിട്ടില്ല വന്നാൽ എന്റെ വീട് കാണാം അത്യാവശ്യം വലിയൊരു വീടാണ് ചെറുതൊന്നുമില്ല അത്യാവശ്യം വലിയ ഞാനല്ലേ പറയുന്നത് അവിടെ വരും എന്നിട്ട് നിങ്ങൾ ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും വൈകുന്നേരം വരെ ഉണ്ടാവും ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരു 10 മണിക്കൂർ എന്റെ കൂടെ ചെലവഴിക്കാനുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്കിൽ എഴുതുന്നവരെയൊക്കെ ഞാൻ എന്റെ വീട്ടിലേക്ക് എന്റെ മാന്യരായ അതിഥികളായി ആതിഥേയ മര്യാദയോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു എന്റെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിരിക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ എനിക്ക് കിട്ടുന്ന പണം കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും അറിയണമെങ്കിൽ മുഴുവൻ ജനസഹസ്രത്തെ ഞാൻ ഇത് ലൈവായി കേൾക്കുന്നുണ്ട് ഞാൻ വിളിക്കുന്നു എന്റെ വീട്ടുമുറ്റത്തേക്ക് ഒരു വെള്ളിയാഴ്ച രാവിലെ വന്നാൽ മതി ഒരു 4-5 മണി വരെ നിങ്ങൾ എന്റെ കൂടെ ഞാൻ ആ സിറ്റൗട്ടിൽ കസേര ഇട്ടിട്ടുണ്ട് അവിടെ വന്നിരിക്കും സ്നേഹത്തോടെ വിമർശനം എനിക്കില്ല എനിക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല ഈ തെറുപ്പിച്ച് പസങ്ങളുടെ പരിപാടി വിമർശനം ഇല്ല ആതിഥേയ മര്യാദയോടെ എന്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു വരി സന്തോഷത്തോടെ വിളിക്കും ആർക്കാണെങ്കിലും വരെ എപ്പ വേണേ എന്താ ഞാൻ ചെയ്യുന്നവരാണ് ഞാൻ കബീർ ബാക്കബി എന്താണ് അവരുടെ എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ നാട്ടിൽ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ ആദ്യം ഞാൻ പറയണം എനിക്കിതൊന്നും പറയാം എന്റെ വാതിന്റെ സമയം നമ്മളെ ഇവിടെ നിന്നിട്ട് മേപ്പോട്ട് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകണതാണോ താഴെ നിന്ന് നോക്കുമ്പോ നമുക്ക് ഒന്നും പടച്ചോന് ഇതേതോ മച്ചിത്തങ്ങിന്റെ കൊതുമ്പ് മാതിരി ഇച്ചിരി ഉള്ളല്ലോ താഴെ നിന്നിട്ട് മേപ്പോട്ട് തേങ്ങിന്റെ കൊതുമ്പ് മാതിരി ഇതിപ്പോ ആകെ ഇത്ര ഉള്ളല്ലോ പടച്ചോനെ എന്ന് തോന്നുള്ളൂ അത് നെടുമ്പാശ്ശേരി ടേക്ക് ഓഫ് ചെയ്ത് അത് അവിടെ റൺവേയിൽ കിടക്കുമ്പോ പോയി ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അതിന്റെ അകത്തോട്ട് കേറുമ്പോഴാ ചെല്ലണ പടച്ചോന് ഇത് ഇത്രയും വലിയ സാധനമായിരുന്നു അതിന്റെ അകത്ത് കേൾക്കുമ്പോ ഉണ്ട് കൃത്യമായി കേറുമ്പോഴേ ഹൂറി പെണ്ണുങ്ങൾ പറയും സ്വാഗതം ചെയ്യാൻ അതിന്റെ അകത്ത് സീറ്റുകൾ അത് തന്നെ 2 സൈഡ് എക്കോണമി ഉണ്ട് എന്ന് പറഞ്ഞാൽ പഴയ ബാർബർ ഷോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത കസേര മാതിരി എയറിന്റെ ഇട സീറ്റ് ചാരിയിരിക്കുക അതാണ് എക്കോണമി ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കട്ടില് പോലെ നീണ്ടു കിടന്നുറങ്ങാം ഫസ്റ്റ് ക്ലാസ് ഒന്നുമില്ല അതിന്റെ അകത്ത് ബാത്റൂം ഉണ്ട് ഇത്രയും സൗകര്യമൊക്കെ ഉള്ള ഒരു വലിയ സ്ഥാപനമാണല്ലോ അല്ലാഹു ഇതെന്ന് അറിയണത് അതതിന്റെ അടുത്ത് ചെല്ലുമ്പോഴേ ഉള്ളൂ ഇവിടെ നിന്ന് നോക്കി ഒരു കോഞ്ഞാട്ടയുടെ കൊതുമ്പ് മാതിരി മനസ്സിലാവും അതുകൊണ്ട് അകലെ നിന്ന് നോക്കാതെ ഇവിടെ വന്ന് കാറിലിറങ്ങി പ്രസംഗിച്ചിട്ട് അതേ കാറിൽ തിരിച്ചു പോകുന്ന വാക്കവിമാരെ അല്ല നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ വന്ന് അതിന്റെ അടുത്ത് വന്നിരുന്ന് മനസ്സിലാക്കി എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്നിട്ട് നമുക്ക് നേരിട്ട് സംവദിക്കാം ഒരാൾ ചെയ്യണ കാര്യം ലോകത്തോട് പറഞ്ഞ് എനിക്കിഷ്ടമല്ല നിങ്ങൾ എന്റെ നാട്ടിൽ വരും എന്നിട്ട് നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഒരു സൽക്കാരത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് നമുക്ക് പിരിയാം അല്ലാഹുവേ നീ ഞങ്ങൾ എല്ലാവരെയും നന്നാക്കി തരണേ തമ്പുരാനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാ ലോകത്ത് രണ്ട് കണ്ണുകൾ സംസാരിച്ചിട്ടുണ്ട് കണ്ണ് എന്താ കണ്ണ് വെറും 28 ഗ്രാം തൂക്കമുള്ള 2 ലക്ഷത്തിലധികം അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്ന ശരീരത്തിലെ ഏറ്റവും ചെറിയൊരു അവയവമാണ് കണ്ണ് ആ കണ്ണിൽ കണ്ണുനീര് വരണം കണ്ണീര് വ്യത്യാസമുണ്ട് സങ്കടം കൊണ്ട് കണ്ണീര് വരും സന്തോഷം കൊണ്ട് കണ്ണീര് വരും സവാള അരിയുമ്പോൾ കണ്ണീര് വരും വരില്ലേ കണ്ണീര് വരില്ലേ സങ്കടം വന്നാ കണ്ണീര് വരില്ലേ സന്തോഷം വന്നാ കണ്ണീര് വരില്ലേ പെണ്ണുങ്ങ കുള്ളി അരിയുമ്പോ കണ്ണീര് വരില്ലേ ഈ മൂന്ന് കണ്ണീരും വ്യത്യസ്തമാണ് നിങ്ങൾ ഈ മൂന്ന് കണ്ണുനീരും എടുത്ത് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാൽ ഈ മൂന്ന് സമയത്ത് വരുന്ന കണ്ണീരിന്റെയും കടനകളും വ്യത്യാസം
വരുന്നത് ഒരേ കണ്ണീരാണ്. ഉള്ളി എരിയുമ്പോൾ വരുന്ന കണ്ണീരും സങ്കടം വരുമ്പോൾ വരുന്ന കണ്ണീരും സന്തോഷം വരുമ്പോൾ വരുന്ന കണ്ണീരും ഈ കണ്ണീരൊക്കെ കൊണ്ടുപോയി ലബോറട്ടറിയിൽ പരിശോധിച്ചാൽ മൂന്ന് കണ്ണുനീരിനും വ്യത്യസ്തമായ ഘടനയാണ്. ഒരേ കണ്ണീരല്ല. റബ്ബേ നീ എത്ര തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ലോകത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ ഡിസൈനർ നീയാണ്. ഇവിടെ കരയണം. എങ്ങനെ കരയണം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയായിനാനി രണ്ട് കണ്ണുകൾ ലാ തമസ്സുഹു മുന്നാ, ആ കണ്ണുകൾ നാളെ നരകത്തിന്റെ തീ ആ കണ്ണുകളിലെ സ്പർശിക്കുക പോലുമില്ല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് പോയി പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോ ആ സമയത്ത് നമ്മുടെ കണ്ണുകളിലേക്ക് നരകത്തിന്റെ തീജ്വാലകളെ രണ്ട് കണ്ണുകളെ തൊടുകയില്ല. ആ കണ്ണുകളിലെ എണ്ണുകൾ ഏതാണ്? യാ റസൂലല്ലാഹ്, ആദരവായ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഐനുന ബക്കത്തു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓത്തിട്ട് കരയുന്ന കണ്ണുകൾ. കടിയുമോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി, അല്ലാഹുവിനെ ഓത്തിട്ട് നമ്മുടെ കണ്ണിന്റെ കോണിൽ രണ്ടു തുള്ളി കണ്ണുനീര് വന്നാൽ ഏതെങ്കിലും സമയത്ത് ജീവിതത്തിന്റെ രാത്രിയിലോ പകലിലോ ഏകനായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച്, അവന്റെ നരകത്തെ കുറിച്ച് ചിന്തിച്ച്, അവന്റെ ഹിസാബിനെ കുറിച്ച് ചിന്തിച്ച്, അവന്റെ പരലോകത്തെ കുറിച്ച് ചിന്തിച്ച് ആരുടെയെങ്കിലും കണ്ണിൽ രണ്ടു തുള്ളി കണ്ണുനീര് വന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാ, നാളെ പരലോകത്ത് നരകത്തിന്റെ തീജ്വാലകൾ അവരുടെ കണ്ണുകളെ തൊടുകയില്ല. എന്തേ നമുക്ക് അല്ലാഹുവിനോത്ത് കരയാൻ കഴിയുന്നില്ല? അറിയുമല്ലോ ബഹുമാനപ്പെട്ട ബീവി സലീഹ റളിയല്ലാഹു അൻഹാ, ആരാ ബീവി സലീഹ? മഹാനായ നബിയുല്ലാഹി യൂസുഫ്, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ കിടപ്പറയിൽ കെട്ടിപ്പിടിച്ച സലീഹ ബീവിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു സലീഹായ പരിചയപ്പെടുത്തി തരികയാ. ആരാ സലീഹ എന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി സുലൈഖ ബീവി റളിയല്ലാഹു തആലയെ കല്യാണം കഴിച്ചു. ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി മണിയറയുടെ പതക്കത്തിന്റെ ഉള്ളിൽ സുലൈഖയെ കാത്തിരിക്കുകയാ. ഈജിപ്തിലെ താരസുന്ദരിമാരുടെ നേതാവായിരുന്ന തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കൊണ്ട് ഈജിപ്തിന്റെ നഗരത്തിന് സൗരഭ്യം കൊടുത്ത സലീഹയെ കിടപ്പറയിലെ കാത്തിരിക്കുമ്പോ ആദ്യ രാത്രിയ. ഇതൊക്കെ അഭിനവകാല ലോകത്തിന് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല, അഭിനവകാല ലോകത്തിന് തിരിച്ചറിയുമോ എന്നെനിക്കറിയില്ല. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത, അല്ലാഹിനെ കുറിച്ച് അറിയാൻ കഴിയാത്ത ഒരു ലോകത്തോട് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. ഇന്ന് ലോകം അത്രമേൽ പൈശാചികവൽക്കരിക്കപ്പെട്ടു എന്നത് ചരിത്രമാണ്. ഈ അടുത്ത സമയത്ത് തൃശൂർ നഗരത്തിൽ നടന്ന ഒരു ലഹരി ബോധന ക്ലാസ്സിൽ പങ്കെടുത്തു. നഗരത്തിലെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ ഒരു കഥയുണ്ട്, ദാഹം പറയാ. രാവിലെ 9 മണിക്ക് തൃശൂർ നഗരത്തിന്റെ പ്രശസ്തമായ വിദ്യാലയത്തിൽ ആ വിദ്യാലയത്തിൽ ഒരാളെ കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ കൊണ്ടുപോയി, അല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോ ഒരു തെളിവുമില്ലാതെ സംശയകരമായ സാഹചര്യത്തിൽ പിടികൂടിയെന്ന് രേഖപ്പെടുത്തി വിടാൻ പോകുമ്പോ അദ്ദേഹം പ്രസംഗത്തിൽ പറയാ, ഞാൻ ആ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, ഏതാണ്ട് 8:30 അയാളുടെ പോക്കറ്റിൽ ഇരുന്ന ഫോൺ അടതടവില്ലാതെ ബെല്ലടിക്കാൻ തുടങ്ങി. എന്താണെന്നറിയാതെ നിരന്തരമായി ഫോൺ കോൾ വന്നപ്പോ ആ ഫോൺ കോൾ എടുത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ അറ്റൻഡ് ചെയ്യുകയാ. മറുഭാഗത്ത് ചോദ്യം വരുന്നു, എവിടെ നിൽക്കുന്നു, സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? അദ്ദേഹം ഓരോരുത്തരോടും മറ്റേ അയാളാണെന്ന ഭാവേന മറുപടി നൽകി. അവസാനം അദ്ദേഹം പറയാ, ഈ കോളുകളൊന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല, ദിവസവും നമ്മുടെ കേരളത്തിന്റെ സായാഹ്നങ്ങളിലും പ്രദോഷങ്ങളിലും നടക്കുന്ന സ്ഥിരം കാഴ്ചയാ. കൊറേ കഴിഞ്ഞപ്പോ ബെല്ലടിച്ചപ്പോ മറുതരക്കലുടെ സ്ത്രീ ശബ്ദമാണു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മാത്രമല്ല മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. എന്തിനാ പടച്ചറപ്പിനെ നമ്മൾ ഓർക്കണമെന്ന് പറയുന്നതെന്തിനാ? നരകത്തോത്ത് കരയണമെന്ന് പറയുന്നതെന്തിനാ? ആ സ്ത്രീക്ക് പെൺകുട്ടിയുടെ ശബ്ദം ചോദിക്കുന്നു, നീ എവിടെയാണ്? സർക്കിൾ മറുപടി പറഞ്ഞു, സ്കൂളിന്റെ ഗേറ്റിന്റെ മുൻപാ
ഭാഗത്തുണ്ട് പൊതി കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല അവിടെ വേവരാതിയായി വിപ്രാതിയായി അതില്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല തീർന്നു പോയിന്ന് കൊണ്ടുവന്നിട്ടില്ല മറുഭാഗത്ത് ഭ്രാന്തിയെ പോലെ തലതല്ലി കരയുന്നതുപോലെ ഈ ശബ്ദം പിന്നെ കരച്ചിലായി അവസാനം ഇല്ല ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞ മറുപടി ഞാൻ ആവശ്യപ്പെട്ട സാധനം നീ നിനക്ക് തന്നാൽ എത്രയോ കാലമായിട്ട് നീ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഇന്ന് നിനക്ക് സാധിപ്പിച്ചു തരാം എന്താണറിയോ എൻ്റെ ഈ ശരീരം നീ പറയുന്നിടത്ത് ഞാൻ നിന്റെ മുമ്പിൽ കാണിക്ക വെച്ചു തരാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ അദ്ദേഹം പറയാണ് മറുതരക്കുള്ള സ്ത്രീയുടെ ശബ്ദം അന്വേഷിച്ചിട്ട് സ്ത്രീ ശബ്ദത്തിന്റെ ഉടമയെ തേടി പോലീസ് തൃശൂർ നഗരത്തിലെ സാമാന്യ മേൽവിലാസമുള്ള ഒരു ഉന്നത ഉന്നത ഉദ്യോഗസ്ഥന്റെ വീടിന്റെ മുമ്പിലാ വാതിൽ തുറന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ മരതരക്കര ശബ്ദമേറെന്നറിയോ നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ പൊന്നുമോള 2 വർഷമായിട്ട് ആ പെണ്ണ കഞ്ചാവിന് അടിമയാണ് ഭാഗവി പ്രസംഗത്തിന്റെ പൊലിപ്പിന് പറയുന്നതല്ല തന്റെ പ്രഭാഷണത്തിന്റെ ഗരിമക്ക് പറയുന്നതല്ല അവൻ അപ്രിയ സത്യങ്ങളും വിളിച്ചു പറഞ്ഞതിന്റെ പേര് പലവിധ ശത്രുക്കളെ നേടിയ ആളാണ് ഞാൻ ഇനിയും അതിന് ശത്രുക്കൾ കൂടുന്നോ എനിക്ക് പേടിയില്ല അള്ളാഹുവിന്റെ ദീൻ പറയുന്ന കാര്യത്തിൽ പടച്ചിറപ്പിനെ എല്ലാണ് ലോകത്തിനും മഖ്ലൂഖിനെ പേടിച്ചിട്ട് പറയുന്നെന്ന് പിന്മാറുന്നതിന്റെ പ്രശ്നമില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരേ നമ്മുടെ മക്കളെ വളർത്തുന്ന ഈ കട്ടപ്പെട്ട് മക്കൾ വളർത്തിയിട്ട് നാളെ വരെ വാർദ്ധക്യത്തിൽ കിടക്കുമ്പോ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്റെ മക്കളെ തിരിച്ചു തരുമെന്ന് ആഗ്രഹിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യമായി മക്കളെ വളർത്തുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള മാതാപിതാക്കള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടപ്പെട്ട് കട്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കുന്ന മക്കൾ ലഹരിയിലോട്ട് കടന്നു പോകുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ അവ്വാനം മറന്നു പോയതല്ലേ പടച്ചിറപ്പിനെ കുറിച്ച് ചിന്തയില്ലാത്തതല്ലേ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ദീനിന് സ്ഥാനമുണ്ടോ 14 വയസ്സിലുള്ള പെൺകുട്ടി ഇറങ്ങിപ്പോയാൽ വൈകുന്നേരം അവിടെ തിരിച്ചു വരുന്നത് നിങ്ങാണ് നിങ്ങള് പത്രവാർത്ത കണ്ടോ ഞാൻ നിങ്ങളെ പത്രം പഠിപ്പിക്കുകയല്ല 1 മാസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന്റെ ഇറക്കിന് ഒളിച്ചോടി 1 മാസം കഴിഞ്ഞ് ഇന്നലെയാണ് ചെന്നൈയിൽ നിന്നവരെ അറസ്റ്റ് ചെയ്തത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന്റെ മൊബൈൽ ഫോൺ നോക്കിയപ്പോ പോലീസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിപ്പോയത്രേ അവൾക്കും അവളുടെ കൂട്ടുകാരികൾക്കും 15 വയസ്സുള്ള പെണ്ണിന് 10ലധികം കാമുകന്മാരുണ്ടത്രേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അവസരത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ നമ്മുടെ ഇറങ്ങിപ്പോകുന്ന പെൺമക്കൾ എങ്ങനെയാണ് വൈകുന്നേരം തിരിച്ചു വരുന്നതെന്നറിയാട് വടിവക്കുകളിലും വെസ്റ്റാണ്ടുകളിലും നമ്മുടെ മക്കളുടെ പച്ച ശരീരത്തെ കൊത്തി തിന്നുന്ന കടുകന്മാര് കണ്ണുമായി കാത്തിരിക്കുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ പെൺമക്കളെയും നിങ്ങളുടെ ആൺമക്കളെയും സ്കൂളിലേക്ക് വിടാ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിലെത്തിയാണ് അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്കൂളിന് വിട്ടിട്ട് തിരിച്ചു വരുന്നത് വരെ നെഞ്ചിന് മുഴുവനെ നെരിപ്പോടാണ് പുതിയ ലോകത്തെങ്ങനെയാണ് മക്കളെ വളർത്തുക നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ അള്ളാഹു പഠിപ്പിച്ചു തന്നൊരു മാർഗമില്ലേ ഓരോ പെൺമക്കളും ഇറങ്ങിപ്പോകുമ്പോ നീ ഒരു ദുആ ചെയ്യണം ഇതാണ് അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ പറയുന്ന മൂലിയാരും മൂരാജിയായി നിങ്ങൾ ഈ ആധുനിക കാലത്ത് അള്ളാഹിന്റെ റസൂലിന്റെ വാക്ക് കേട്ടോ ഒരു പെൺമക്കളെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ നിങ്ങൾ മോളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ
പെൺമക്കളെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവളോട് ഈ ദുആ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി ഔദു ബികാ അലില്ലാ ഉല്ലാ എൻ്റെ പൊന്നുമോളെ എൻ്റെ കൺവെട്ടത്തിൽ നിന്ന് അകലേക്ക് പോവുകയാണ് മക്കളെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് തഞ്ചാവൂരൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ ഏറ്റവും വലിയ ചൂഷണത്തിനെതിരായി സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കുത്തക മുതലാളിമാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തിട്ടും മത്തിവിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി കടപ്പാടം പണയ വെച്ചിട്ട് കടുത്തടപ്പൻ സ്വാശ്രയ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളെ ഫീസ് അടക്കാൻ കടപ്പാടം പണയം വെച്ചിട്ട് തന്നെ മക്കളൊന്ന് പഠിക്കണമെന്ന ആഗ്രഹത്തോട് പാവപ്പെട്ടവര് മക്കളെ പറഞ്ഞു വിടുമ്പോ ആ മക്കളെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ മറുഭാഗത്തുള്ള ഇടിമുറിയിൽ കുനിച്ചു നിർത്തിയിട്ട് കൂമ്പിടിക്കുന്ന പാവപ്പെട്ടവന്റെ മക്കളെ മുഴുവനും ഇടിമുറിയിൽ കൊണ്ടുപോയി ഗോണ്ടനാമോ ചെയിനുകൾ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ മറുഭാഗത്തിൽ നിന്ന് പുതിയ കാലം നമ്മളോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജില് മർദ്ദിച്ചു കൊന്ന പാവപ്പെട്ട ആ ചെറുപ്പക്കാരനെ പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അവകാശങ്ങൾ മുഴുവനും അധികാരത്തിന്റെ ഏകാധിപത്യം കൊണ്ട് അടിച്ചമർത്തി പാവപ്പെട്ടവന്റെ മക്കളുടെ പേര് കുതിര കയറുന്ന് പഠിക്കാൻ വിടുന്ന പെൺമക്കളെ മുഴുവന് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മേധാവികളെ ശാരീരികമായി ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പുതിയ കാല ലോകത്തിന്റെ വാർത്ത കേൾക്കുമ്പോ എങ്ങനെയാ മക്കളെ പഠിക്കാൻ വിടുക എങ്ങനെയാ മക്കളെ പഠിക്കാൻ വിടുക പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിൽ മരിച്ചുപോയ പ്രണവ് എന്ന് പറയുന്ന വിഷ്ണുവിന്റെ മാതൃ സഹോദരൻ ചാനലില് വന്നിട്ട് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മേധാവിയോട് ചോദിച്ചതാ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഫൈനുകളും ഫീസുകളും ഞാൻ എന്റെ കിടപ്പാടം വിറ്റിട്ട് നിങ്ങൾക്ക് ഞാൻ തരാ പക്ഷേ നിങ്ങൾ എന്റെ വിഷ്ണുവിനെ തിരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും നെട്ടപ്പെട്ടു പോയ പാവപ്പെട്ട മകനെ തിരിച്ചു കൊടുക്കാൻ കടിയാറ പോകുന്ന കടുത്തറപ്പൻ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പോലും കടിയാട് വരുമ്പോ പാവപ്പെട്ടവന്റെ മക്കളുമുടുവനെ സാമൂഹികമായി ശാരീരികമായി സാമ്പത്തികമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരിക നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോ അല്ലാഹുവോട് പറയണേ അല്ലാഹുമ്മ ഇന്നി അഊദു ബികാ അലില്ലാ ഉല്ലാ അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ് അനലില്ലാ ഈ എന്റെ മകള് വഴി പിഴക്കുന്നതിൽ നിന്നും വഴി പിഴപ്പിക്കപ്പെടുന്നതിൽ നിന്നും എന്റെ ഈ പാവപ്പെട്ട മോളുടെ കാല് വഴുതുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ കാല് വഴുതിക്കപ്പെടുന്നതിൽ നിന്ന് കാക്കണേ അല്ലാജുഹല അവൾക്ക് അറിവില്ലാതെ പലതും ചെയ്യുന്നതിൽ നിന്ന് ഔജുഹല അറിവില്ലാതെ ചെയ്യിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് അതുവായ ാണ് ഈ ദുആ നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ച് ചെയ്തിട്ട് ആ മോൾ ഇറങ്ങിപ്പോകുമ്പോ വാതൽപ്പടിയിൽ പിടിച്ചോണ്ട് നിന്നിട്ട് നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തവക്കൽ അലല്ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ സർവ്വതും നിന്നിനെ ഞാൻ പരമേൽപ്പിക്കുകയാണ് എന്റെ ഈ പ്രിയപ്പെട്ട മക്കൾ ഇറങ്ങിപ്പോയാൽ അതേപടി നീ എനിക്ക് തിരിച്ചു നൽകണേ അല്ലാ നിന്റെ മക്കളെ യാത്രയാക്കുമ്പോഴും അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചിട്ടേ യാത്രയാക്കാവൂ എന്ന് ഷഫീഉൽ വറാ കഹ്ഫുദ്ദുജ മിസ്ബാഹുൽ ഉലാ നബിയുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ദുആ എന്താ ദുആ എന്ന് പറയ് ഇതാണ് കേമം ബാപ്പാക്കും ഉമ്മാക്കും അറിയില്ല പിന്നല്ലേ മക്കളെ തലയിൽ വെച്ചിട്ട് പറയാ ഞാൻ അതിലേക്കൊന്നും അറിയുന്നില്ല അല്ലേ തന്നെ എനിക്ക് ആവശ്യത്തിന് ശത്രുക്കളുണ്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കഥയൊക്കെ നമ്മളിപ്പോ വെളി വരണതേ ഉള്ളൂ ഞാനിപ്പോ അതിനകത്തോട്ട് അല്ലേ തന്നെ ആവശ്യത്തിന് ശത്രുക്കളുണ്ട് ഇപ്പൊ തന്നെ അൽഹംദുലില്ലാ ഇനി തരട്ടെ ആമി പറഞ്ചന്മാരെ അല്ലാഹു ഇനി തരട്ടെ ശത്രുവാണ് വിജയത്തിന്റെ നിദാനം ശത്രുവിന് വേണ്ടി ദുആ ചെയ്യണം ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുആ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളീൻ. അല്ലാഹനെ കുറിച്ച് ചിന്ത വേണം എന്ന് പറഞ്ഞാൽ ഏത് സമയം ഖിയാമൻ വഖുഊദൻ ബഅലാ ജുനൂബി ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എൻ്റെ അല്ലാഹ് എൻ്റെ റബ്ബിനെ കട്ടാൽ അല്ലാതെ ഇല്ല. ഈ ദുആ ഇങ്ങനെ ഒരു ദുആ വേറെ ഇല്ല കണ്ടോ. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ അളില്ല വഴി പിഴയ്ക്കുന്നതിൽ നിന്ന്. സാധാരണ അങ്ങനെയാണ് ദുആ. ഔ ഉനില്ല വഴി പിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്. അവളുടെ ഹോസ്റ്റലിലെ കൂട്ടുകാരികൾ ഇവളെ വഴി പിഴപ്പിക്കും. ഇവള് സ്വയം വഴി പിഴക്കല് മാത്രമല്ല, മനസ്സിലാവണുണ്ടോ ഈ ദുആ? ഇങ്ങനെ കാലഘട്ടത്തിന്റെ ഒഴുക്കുകൾ അനുസരിച്ചിട്ട് സുന്നത്തും ഖുർആനും വ്യാഖ്യാനിക്കാൻ അറിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവള് സ്വയം പിഴയ്ക്കും, അതോടൊപ്പം തന്നെ എന്റെ മോളെ വഴി പിഴപ്പിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു ദുആ വേറെ ഇല്ല, വേറൊരു ദുആയേ ഇല്ല. രണ്ട് സീഗയാണ് ഇവിടെ, രണ്ട് സംജ്ഞയാണ് ഇവിടെ. പിഴയ്ക്കുക അല്ലെങ്കിൽ പിഴപ്പിക്കപ്പെടുക, കാല് വഴുതുക അല്ലെങ്കിൽ. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ഇത് ഈ ദുആ ചെയ്യാറുള്ള കാർമ്മമാരൊന്ന് കൈവെക്കി മാതാപിതാക്കൾ. ഒന്ന് ഒന്ന് അലൈസ മിൻകും വാഹിദുൻ ഫഖത്, അലൈസ മിൻകും റജുലുൻ വാഹിദ്, നിങ്ങളിൽ ഒരേ ഒരാൾ. ബലായൽ തഹത്തു മിൻകും അഹദുൻ ഇല്ല ഇംറാ എന്നാ ഇത് പഠിച്ചോളി. ഇതല്ലെങ്കിൽ ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് പഠിച്ചോളി. ഇനി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ദുആയാണ് നമ്മുടെ മക്കൾ നന്നായി ബിസ്മില്ലാഹി തവ അവസാനം കണ്ണിൽ നിന്ന് അവൾ മടങ്ങി പോകുമ്പോൾ അല്ലാഹുവേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാന്. എല്ലാവരും മൂന്ന് സ്വലാത്ത് അലൈഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അടുത്ത ഭാഗം പറഞ്ഞു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. ഞാൻ അത് വിശദീകരിച്ചു പറയുന്നില്ല. ഇൻഷാല്ലാ ഈ വരുന്ന 30-ാം തീയതി പെരുമ്പാവൂർ കണ്ടന്തറയിലെ പ്രസംഗമുണ്ട്. പെണ്ണുങ്ങളെ കുറിച്ച് തന്നെ ആധുനിക സ്ത്രീ അപജയത്തിനും ആദർശത്തിനും മധ്യേ ടോപ്പാണ്. ആധുനിക സ്ത്രീ അപജയത്തിനും ആദർശത്തിനും മധ്യേ. ആധുനിക സ്ത്രീകളെ കുറിച്ച് ഇൻഷാല്ലാ ഒരു പ്രസംഗം, പുതിയൊരു പ്രസംഗം 30-ാം തീയതി കണ്ടന്തറയിൽ ഞാൻ പറയുന്നില്ല. അവിടെ ഞാൻ വിശദീകരിച്ചു പറയും. ഇപ്പോ ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ജീവിതത്തിന്റെ സദാസമയത്തും ഉണ്ടാവണം. ഇതാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയത്. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. അവസാനം നമുക്ക് ദുആ ചെയ്തു വരിക. അൽഹംദുലില്ലാഹ് ഈ ഒരു സദസ്സിനെ അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ സംഘാടകര് കാരുണ്യവേദിയുടെ സംഘാടകര്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുറന്ന് ഓപ്പണായിട്ടാ പറഞ്ഞത്. ഇനി പിരിച്ചിട്ട് സംതൃപ്തിപ്പെടുക എന്നൊരു പരിപാടി ഞാൻ മാറുകയാണ്. കാരണം അതിന് ഡേറ്റ് കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കാത്ത ആളുകളൊക്കെ ഇപ്പൊ ശത്രുക്കളാവണം. അപ്പൊ അതുകൊണ്ട് ഇനി പിരിവ് വേണ്ടെന്ന് വെച്ചിരിക്കുക. ഈ കാരുണ്യവേദിയുടെ പ്രവർത്തകർ വളരെ സജീവമായി അവരുടെ സംഘടനാ പ്രവർത്തനം നടത്തി പാവങ്ങൾക്ക് കണ്ണീരൊപ്പുന്ന ഈ ഒരു നല്ല പ്രവർത്തകർ ഇൻഷാല്ലാ നിങ്ങളുടെ മുമ്പിൽ ഒരു ബക്കറ്റുമായിട്ട് വരും. എല്ലാ സഹോദരങ്ങളും ഒരു നല്ല സദക്ക. എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് വന്നപ്പോ ഒരു ലെറ്റർ കൊണ്ടുവന്നു ഉസ്താദ്. കഴിഞ്ഞ വർഷത്തെ ഉസ്താദിന്റെ വാക് കേട്ടിട്ട് എന്റെ മോള് ഖുർആൻ ഹാഫിളത്താവാൻ വേണ്ടി പോവാണ്. ഉസ്താദ് ദുആ ചെയ്യണം. ഉമ്മർ എന്ന ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം വാക്കവി വാക് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്ക് ഹാഫിളത്താവണമെന്ന് ആഗ്രഹമുണ്ടായി. അതാണ് ഒരു സദസ്സിന്റെ ഏറ്റവും വലിയ പ്രതിഫലം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ സദസ്സിന്റെ ദുആ അവസാനം നമ്മൾ എഴുന്നേറ്റ് നിന്ന് മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് ആ സദസ്സ് ഏറ്റവും വലിയ സദസ്സാവും. ഇനി രണ്ട് സദസ്സേ ഉള്ളു റമദാനിന് മുമ്പ്. ഇവിടെ ഒന്ന് നാളെ അടിമാലിയിലുണ്ട്. ഇനി 30-ാം തീയതി കണ്ടന്തറ, ഫെബ്രുവരി 6-ാം തീയതി തൊടുപുഴ. തൊടുപുഴയിൽ ഒരു വലിയ സദസ്സ് നടക്കുന്ന ഇൻഷാല്ലാ എല്ലാവരും എത്തിനതോടെയുള്ളൂ. എല്ലാവരും മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി ഇൻഷാല്ലാ ഈ സദക്ക് ചെയ്യണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ ഈ സദക്ക് ചെയ്യുന്ന സഹോദരങ്ങൾ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ. അല്ലാ പ്രയാസങ്ങൾ മാറ്റണേ. അല്ലാ ഏതാഗ്രഹത്തോടെ ഈ സദക്ക് ചെയ്യുന്നുവോ അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ രോഗികളാണെങ്കിൽ രോഗങ്ങളെ ശിവയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ പ്രയാസമുള്ളവരാണെങ്കിലും മാറ്റിക്കൊടുക്കണേ. അല്ലാ നന്മ നൽകണേ. അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ
കടബാധകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവരെ കടബാധത നീ മാറ്റി കൊടുക്കണേ തമ്പുരാനേ മാരകമായ രോഗം കൊണ്ട് കട്ടപ്പെടുന്ന നിരവധി അനവധി ആളുകളുണ്ട് അല്ലാഹുവേ അവരുടെ എല്ലാവിധ കട്ടപ്പാടുകളും നീ മാറ്റണേ അല്ലാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുകയാ അല്ലാഹുവിനെ കുറിച്ച് സദാ സമയം ചിന്തിക്കുന്നവർ അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം അവർ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും സദാ സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാ ഞാൻ പറഞ്ഞതു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസലാം മഹദിയായ സലീഖ റളിയല്ലാഹു തആല അൻഹുവിനെ വിവാഹം കഴിച്ചു ूमे निरपराधिया सदा स्ने अल्लाहुविनोडा ഞങ്ങളെ രക്ഷിക്കാൻ പിന്നെ ഒരു സഹായിയില്ലല്ലോ അല്ലാ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അടിവരയിട്ടിട്ട് നിങ്ങൾ ഈ ഖുർആനിനെ കേട്ടുകൊള്ളുക അല്ലാഹു പറയാണ് നരകത്തിലേക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ അഹമ്മദ് കബീർ നരകത്തിലാ അല്ലാഹു കാക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ നരകത്തിലാണ് പടച്ചറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉമാലില്ലാരിമീന മീനനസാ അക്രമികളെ സഹായിക്കാൻ ഇനി ആരുമില്ലല്ലോ അക്രമത്തെ സഹായിക്കാൻ ദുനിയാവിൽ ആളുണ്ട് തമ്മാടിത്തരത്തിൽ കൂട്ടുനിൽക്കാൻ ദുനിയാവിൽ ആളുണ്ട് തമ്മാടിത്തര
നമസ്കാരം ചെയ്യാ ദുനിയാവിലാളുണ്ട് പക്ഷേ നരകത്തിലേക്ക് നിന്റെ പേര് ഉറപ്പിച്ചു കഴിഞ്ഞാൽ വമാലിൽ ആലിമീന മിന്നനസ പിന്നെ നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇപ്പൊ നിന്റെ കൂട്ടുകാരുണ്ട് നിന്നെ സിനിമ കാണാൻ വിളിക്കാൻ നിന്റെ കൂട്ടുകാരുണ്ട് നിന്നെ വ്യഭിചാരത്തിന് വിളിക്കാൻ ചെറുപ്പക്കാരാ നിന്റെ കൂട്ടുകാരുണ്ട് ആലിമീങ്ങളെ പരിഹസിക്കാൻ നിന്റെ സംഘമുണ്ട് നിന്റെ ചാരത്ത് മറ്റൊരാളുണ്ട് പക്ഷേ പടച്ചെറുപ്പിന്റെ മുമ്പിൽ പോയി നിന്നാൽ നിന്നെ സഹായിക്കാൻ പിന്നെ ലോകത്തൊരാളുമില്ലല്ലോ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ ഒരാളും ഇല്ല അതുകൊണ്ട് നീ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എപ്പോഴും നീ ദുആ ചെയ്യണം അല്ലാഹുവേ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ ദുആ ചെയ്യേണ്ടത് സുബ്ഹാനക ഫക്കിനാ ദാബന്നാർ നരകത്തിൽ എന്നെ വിടല്ലേ അല്ലാഹുവേ കാരണം നരകത്തിന്റെ മുമ്പിൽ പോയാൽ പിന്നെ നിന്നെ സഹായിക്കാൻ ആരുമില്ല ഇതൊന്നും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലോട്ട് കേറൂല എന്തുകൊണ്ട് നമ്മളിപ്പോ വേറൊരു ലോകത്താണ് ആ ലോകം വളരെ പച്ചപ്പായിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അണിഞ്ഞു നിൽക്കാൻ ആശിച്ചതെന്തും നമ്മുടെ കൈത്തുമ്പില് കിട്ടുന്ന ലോകം ആ ലോകത്ത് നമുക്ക് ഇപ്പൊ എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണ ഒരു സമയമുണ്ട് ഇതൊക്കെ മനസ്സിലാവും ഇതൊക്കെ സത്യാന്ന് തോന്നും ആ തോന്നണ ഒരു സമയമുണ്ട് എപ്പോഴാ തോന്നുന്ന അന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല സഹോദരൻ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ തോന്നുന്ന സ്ഥലവേദാ ആ സ്ഥലം മറ്റൊന്നുമല്ല പറഞ്ഞരട്ടെ അപ്പൊ തോന്നിട്ട് കാര്യമില്ല അപ്പൊ തോന്നിട്ട് കാര്യമില്ല ഏതാ സമയം അറിയോ അറിയില്ല ഖബറോ ഖബറോ അവിടെ ആരും കാണാൻ പോലും അവിടെ കിടന്ന് തോന്നിയിട്ട് കാര്യമില്ല അങ്ങനെ കുറെ സ്ഥലമുണ്ട് ആറേഴ് സ്ഥലം ഖുർആൻ പറയുന്നുണ്ട് പക്ഷെ ഗൗരവമായി ഖുർആൻ പറഞ്ഞൊരു സ്ഥലമുണ്ട് അന്ന് മനസ്സിലാകും നമുക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെയാണ് അള്ളാഹുവേ ഞാൻ പറഞ്ഞതൊക്കെ എന്നെ തിരിഞ്ഞു കൊത്തുകാണല്ലോ അള്ളാഹുവേ ഞാൻ ഇനി ആരുടെ മുമ്പിലാ രക്ഷപ്പെടുക എന്റെ പൊന്നു സഹോദരങ്ങളെ ഇവിടെ അഹമ്മദ് കബീർ ഒരുപോലെയാണ് അവിടെ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ ഒരുപോലെ തന്നെയാണ് അവന് താടി ഉണ്ടാവില്ല തൊപ്പി ഉണ്ടാവില്ല എനിക്ക് താടിയുണ്ട് തൊപ്പിയുണ്ട് പക്ഷെ പടച്ചറബിന്റെ മുമ്പിൽ ആ സമയത്ത് ഒരാളും ഒരാളെ ഏറ്റെടുക്കില്ല എൽ ഡി എഫ് യു ഡി എഫിനെ ഏറ്റെടുക്കില്ല യു ഡി എഫ് എൽ ഡി എഫിനെ ഏറ്റെടുക്കില്ല ആരും ആരുടെയും കാര്യം നോക്കുകയില്ല അവനവൻ ചെയ്തതല്ലാതെ അവനവന് പ്രയോജനം ചെയ്യില്ല നീ ഒരു മണി തൂക്കം നന്മ ചെയ്തോ ഒരു മണി തൂക്കം ഒരു ഗോതമ്പ് മണിയുടെ തൂക്കം നന്മ നീ ചെയ്തിട്ടുണ്ടോ യറഹു അതിനെ നീ കാണുക എത്ര നന്മ ഒരു ബക്കറ്റ് നിറച്ച് ചെയ്യണ്ട കാൽഭാഗവും ചെയ്യണ്ട എത്ര ചെയ്താ മതി ഒരണുമണി തൂക്കം അണുമണി തൂക്കം നന്മ ഏതാ ഒന്നുകിൽ നന്മ ചെയ്യുക അല്ലെങ്കിൽ നന്മയെ തടയാതിരിക്കുക എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ എന്റെ നഫ്സിനോട് ഞാൻ നിങ്ങളെ നന്നാക്കാൻ വാള് പറയണവനല്ല ഇതൊരു അലക്കുകാരന്റെ വാളാണ് അലക്കുകാരൻ തുണി അലക്കിയാൽ ആദ്യം കയ്യാ വെളുക്ക പിന്നെ തുണി വെളുക്കും ആദ്യം അവന്റെ കയ്യാ വെളുക്കുക പിന്നെ തുണി വെളുക്കൂ ഇത് കൈ വെളുക്കാനുള്ള കരുതിയാ മതി തുണി വെളുക്കാനുള്ള വാളല്ല ഇത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട് ഞാൻ ആരാണ് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാ ഞാൻ അങ്ങനെ ഒരാൾ പ്രശംസിച്ചാൽ ഞാൻ പൊന്താലും പോവാറില്ല ആരെങ്കിലും എന്നെ ഇകഴ്ത്തിയാൽ ഞാൻ കീ താഴോട്ടും പോവാറില്ല രണ്ടുപേരെടയിലങ്ങനെ നിന്നാ മതി അപ്പൊ പിന്നെ വീഴ്ചക്ക് വലിയ ആഘാതം ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പിന്നെ എന്റെ ഏറ്റവും വലിയ ശക്തി ഏതാ ഈ കാണുന്ന യുവാക്കളാണ് എന്തൊക്കെ പ്രകടനം നടത്തിയാലും പിന്നെയും പാഞ്ഞെത്തുന്ന എന്റെ ഈ ശ്രോതാക്കൾ അള്ളാഹു എന്നെയും നിങ്ങളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം നമ്മൾ അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി വന്നവരാണ് അള്ളാഹു നമ്മളെ രണ്ടുപേരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ദുആ എന്റെ പൊന്നു സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ എന്റെ കൽബിൽ തൊട്ട് നിങ്ങളോട് പറയാൻ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാരും പറയും പ്രഭാഷണ കലയുടെ രാജകുമാരൻ
മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ എല്ലാവരും പുകഴ്ത്തി നിങ്ങൾ ആദ്യത്തെ ഖലീഫയാണ് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന ഇമാമത്ത് നിന്ന ഒരേ ഒരാളാണ് നിങ്ങൾ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും വല്ലാതെ പുകഴ്ത്തിയപ്പോൾ മഹാനവരകൾ എന്ത് ചെയ്തെന്നറിയോ നേരെ വീട്ടിലേക്ക് ഓടിയിട്ട് നിസ്കാരപ്പായിൽ കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞു അല്ലാഹുവേ എല്ലാവരും എന്റെ ബാഹ്യഭാഗം വരയിലെത്തിയിട്ട് എന്നെ പുകഴ്ത്താ മത്സരിക്കുകയാ പക്ഷേ അല്ലാഹുവേ അല്ലാഹു മഗ്ഫിലീ അവരറിയാത്ത തെറ്റുകൾ എന്റെ രഹസ്യ ജീവിതത്തിൽ ഉണ്ട് റബ്ബേ അവരുദ്ദേശിക്കുന്നതിനേക്കാൾ നിന്റെ മുമ്പിൽ നീ എന്നെ വലുതാക്കണയല്ല അവരറിയാത്ത രഹസ്യങ്ങൾ എത്ര നിങ്ങളറിയാത്ത രഹസ്യങ്ങൾ എത്ര എനിക്കുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു വാഗ്വാദത്തിനോ ഒരു തർക്ക വിതർക്കത്തിനോ ഞാൻ വന്നതല്ല ഈ പറയുന്നതൊന്നും മനസ്സിലാവില്ല പക്ഷേ മനസ്സിലാകുന്നൊരു സമയമുണ്ട് ഏതെന്നറിയോ ഇതാ ദുഃഖത്തിൽ അറുളു ദക്കനേ ദക്ക നരകത്തെ കുറിച്ച് ഞാൻ പലത് പറയുന്നില്ല നേരത്തെ പ്രസംഗിച്ച പലരും നരകത്തെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ ആയത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി നരകത്തെ കുറിച്ച് കാവരനെ തോടാ പറച്ചറമ്പ് പറഞ്ഞേരാ അല്ലാഹു പറയാക്കല്ല മനുഷ്യ നീ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ പോക്ക് ഇതാ ദുഃഖത്തില്ലറുളു ഈ ഭൂമി പല കഷണങ്ങളായി പൊടിക്കപ്പെടുന്ന ദിവസം അല്ലാഹു നിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും പോയി നിൽക്കുന്ന ദിവസം അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ വലയം ചെയ്ത് ആ മലക്കുകളുടെ വലയത്തിന്റെ ഉള്ളിൽ വിചാരണക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്ന സമയം എവിടെയാണ് നിൽക്കുന്നത് മഹിഷറയിലാണ് എവിടെയാണ് നിൽക്കുന്നത് പരലോകത്താണ് ആരുടെ മുമ്പിലാണ് വൽ മുനാദി ജിബ്രീൽ വൽ ഹാകിമു റബ്ബുന ജലീൽ ഏകനായ റബ്ബിന്റെ മുമ്പിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു പറയോ ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ നരകം മാറ്റി ഒലഞ്ഞിട്ട് നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നരകം ഇങ്ങനെ പാഞ്ഞു വരുന്നത് കാണുമ്പോ നമ്മുടെ മുമ്പിലേക്ക് നരകം പാഞ്ഞു വരികയോ പറയുന്ന നരകം ജീവനുള്ള ഒരു വസ്തുവിനെ പോലെ സംസാരിക്കും നരകം യൗമന കോലു ജഹന്നമ അലിം തലഹത്തി വതകൂറു ഹൽ മിൻ മസീദ് നരകമേ നിന്റെ വയറ് നിറഞ്ഞോ ഇല്ല അല്ലാ എന്ന് നരകം സംസാരിച്ചാട്ടി ഒലഞ്ഞ് നരകം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ആ നരകത്തിന്റെ തീനാളങ്ങളെ കാണുമ്പോ ആ നരകത്തിന്റെ കത്തിച്ചൊലിക്കുന്ന തീനാളത്തിലേക്ക് നിന്നെ വലിച്ചെറിയാ മലക്കുകൾ അവരുടെ ഇരുമ്പിന്റെ കൊളുത്തുകൾ മിന്നിത്തിളങ്ങുമ്പോ ചിന്തിക്കില്ല സഹോദരങ്ങളെ ഒരു ഭാഗത്ത് നരകം ഇങ്ങനെ ആഞ്ഞുലഞ്ഞിങ്ങ് വരുന്നു മറുഭാഗത്ത് നമ്മുടെ കടുത്തിന് കൊളുത്ത് പിടിക്കാൻ കൊളുത്തുകളുമായും സബാലിയത്തിന്റെ മലക്കുകൾ കാത്തു നിൽക്കുന്നു നരകത്തിലേക്കിടാൻ നരകത്തിന്റെ മലക്കുകൾ കൊളുത്താൻ പോകുമ്പോ ആ സമയത്ത് അല്ലാഹു നമ്മുടെ കൂട്ടുകാരടുത്ത് നിൽക്കുന്നുണ്ട് നിന്നെ സിനിമ കാണാൻ കൊണ്ടുപോയ നിന്നെ പലിശക്ക് കൊണ്ടുപോയാ നിന്നെ തമ്മാടിത്തരത്തിന് കൊണ്ടുപോയാ അല്ലാഹുവിന്റെ വാതിന് പോകുമ്പോ അല്ലാഹുവിന്റെ വാതിൽ നടക്കുന്നത് വാക്കവീടായത് കൊണ്ട് പറയല്ല ആ ഫോട്ടോയോ ഫ്ലെക്സോ കണ്ടിട്ട് നാലുപേര് വാതിന് വന്ന് വാതിൽ കേട്ടാല് നന്നാകും
ആകുമോ എന്നോട്ട് ആ ഫ്ലക്സികൾ വെട്ടി കീറി കളഞ്ഞവൻ കളഞ്ഞപ്പോട് കാവൽ നിന്നവൻ വലിച്ചു മറിച്ചവന് എല്ലാവരും യുവസറൂനവും പരസ്പരം കാണുന്നുണ്ട് പക്ഷേ പരസ്പരം മിണ്ടുന്നില്ല നരകത്തിന്റെ തീനാളങ്ങൾ അവന്റെ മുഖത്തേക്ക് പാഞ്ഞു വരുമ്പോ അവനവന്റെ കൂട്ടുകാർ നോക്കുന്നുണ്ട് പക്ഷെ ആരും അവനെ സഹായിക്കുന്നില്ല ആരാണ് സമയത്ത് സഹായിക്കുക നരകം ഇങ്ങനെ മുമ്പിൽ വരുമ്പോ നരകത്തിൽ പോകുമെന്ന് ഉറപ്പാകുമ്പോ ആ സമയത്ത് കഹാറായ ഏകനായ റബ്ബിന്റെ മുമ്പില് നിങ്ങൾ മടങ്ങുന്ന അഹമ്മദ് കബീർ അവിടെ ഉണ്ടാവും അഹമ്മദ് കബീർ അവിടെ ഉണ്ടാവും ചെറുവട്ടൂരുകാരെ നിങ്ങൾ അവിടെ ഉണ്ടാവും പരിസര പ്രദേശത്തും എന്റെ കൽബിന്റെ കഷണമായ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി നമ്മളെല്ലാവരും അവിടെ ഉണ്ടാകും അല്ലാഹു നമ്മളെ അവസ്ഥ നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ അവസ്ഥ നന്നാക്കി തരട്ടെ ആ സമയത്ത് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കള് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ചാരത്തുണ്ടാവും ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ല കബറിൽ നിന്ന് മഹ്ശറയിലേ എഴുന്നേൽക്കുമ്പോ കാണാൻ ഓടി എത്തുന്നത് അവന്റെ ഭാര്യയും മക്കളും അവന്റെ കൂട്ടുകുടുംബാദികളുമാണ് വാപ്പയെ കണ്ടാലും മകനോടി വിളിക്കും മകനെ കാണുമ്പോ വാപ്പ ഓടി വിളിക്കും ഇത് ചെമ്മാടികളുടെ കാര്യമാണ് മുഅ്മിനീങ്ങളാണെങ്കിലോ ഇങ്ങനെയല്ല മഹ്ശറെ കുറിച്ച് ആ പറഞ്ഞത് എല്ലാവർക്കും അല്ല വാപ്പയെ കാണുമ്പോ മോനോടും മോനെ കാണുമ്പോ വാപ്പയോടും ആരാണ് ഞാൻ പറഞ്ഞ വേറെ ആരെ ഉദ്ദേശിച്ചിട്ടല്ല ഖുർആൻ പറഞ്ഞ ഭാഷയാണ് മുജ്രിം ആരാണ് മുജ്രിം തമ്മാടി എന്ന് ഞാൻ പറഞ്ഞ വേറെ ഒരാളെ അല്ല തമ്മാടി എന്ന് പറഞ്ഞ ആരാ നമ്മൾ തന്നെ തമ്മാടി എന്ന് വിളിച്ച അപ്പുറത്തെ മഹലിലുള്ള ആരുവാണെന്ന് അല്ല നമ്മൾ തന്നെ മുജ്രിം എന്ന് പറഞ്ഞാൽ തമ്മാടി തമ്മാടിയെ തിരിച്ചറിയാം പരലോകത്ത് ആരാ തമ്മാടി യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാ അഹമ്മദ് കബീർ അല്ല ഖുർആനാ പറയാ യുറഫുൽ മുജ്രിമൂന ബിസീമാഹും അവിടുത്തെ തമ്മാടികളെ മുഖത്തിന്റെ അടയാളം കൊണ്ട് തന്നെ തിരിച്ചറിയാ വുജൂഹി യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ പണച്ചെറുപ്പിന്റെ മുമ്പിൽ പേടിച്ചിരണ്ട് നിൽക്കുന്നവർ ആ തമ്മാടികളെ നോക്കുമ്പോ ആ തമ്മാടി പെണ്ണുങ്ങൾ നോക്കുമ്പോ നരകമിങ്ങ് കടന്നു വരികയാ പെണ്ണുങ്ങൾ വണ്ണ ആണുങ്ങൾ വണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചരിത്രത്തിന്റെ സുലൈഖയാവണം ചരിത്രത്തിന്റെ മറിയമാകണം മറിയമാവണം നിങ്ങൾ ഇങ്ങനെ പോന്ന് പറയും ഇതൊരു വലിയ പാടാണ് പറ്റുന്നിടത്തേം അല്ലാഹു തൗഫീഖ് നൽകി പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിന്റെ ചില എനിക്ക് എന്നെ അങ്ങനെ ഒന്നും ഒരു വിമർശനത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ ചില സമയത്തൊക്കെ മനസ്സിനൊരു സങ്കടം ഉണ്ടാവും എതിരാളികൾ വിമർശിച്ചാലും പ്രശ്നമില്ല നമ്മുടെ സ്നേഹം അനുഭവിച്ചവർ നമ്മുടെ ത്യാഗം അവർക്ക് വേണ്ടി ചെയ്തവർ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെട്ടിട്ട് ഒരു കിലോ മത്തി മേടിച്ചുകൊണ്ട് ഭാര്യയുടെ കൈ കൊടുക്കുമ്പോൾ അവളെ ഇന്നൊരു ചിരി പ്രതീക്ഷിക്കുന്ന സമയത്ത് മത്തിയാണ് മേടിച്ചോണ്ട് വന്നെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് വിഷമമുണ്ടാവും മത്തിയെങ്കിലും തന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യയല്ലേ നല്ലത് അങ്ങനെ വരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവും വെളി എന്ന് പറയണത് ഖാനത്ത് ഹബാ മൻസൂറ അത് വിതറപ്പെട്ട ധൂളി പോലെ അങ്ങനെ ചില സമയത്ത് സങ്കടം ഉണ്ടാവാറുണ്ട് ഇൻഷാല്ലാ പറ്റുന്നത്തോളം പറയാം നിങ്ങൾ എത്ര മണി വരെ ഇരിക്കും ഭയങ്കര തണുപ്പാണ് നാളെ എനിക്ക് അടിമാലി എങ്ങനെ പറയുമ്പോ തണുപ്പ് വന്നാൽ എനിക്ക് ചുമയും സൗണ്ട് നിങ്ങളൊക്കെ കോട്ട് സെറ്റർ തന്നെ മുസാവ് ചെയ്തു മാണ്ട്രേക്കിന്റെ കോട്ടായിട്ട് നീളം കോട്ട് ഞാൻ ജുമൈക്ക് പള്ളി ഹത്തിയിൽ കുത്തുവയ്ക്ക് പോവാ
മറിയമാവണം പറയാ സമയില്ല പെങ്ങളെ ആരാ മറിയം മറിയം ഞാൻ ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പെണ്ണിനോട് ചോദിക്കയാ ഞാൻ ഒരു മറിയമാണ് പറയാൻ ഈ സമയം ഇവിടെ ഏത് പെണ്ണിനെ വെടി വെച്ചോ മറിയം എന്ന് പറഞ്ഞ ആരാ ഭർത്താവില്ലാതെ പ്രസവിച്ച പെണ്ണെന്നല്ല അർത്ഥം അല്ലോ അങ്ങനെ പറയാനോ അല്ല ആരാ മറിയം ആധുനിക ലോകത്തെ പെണ്ണിന് പറയാൻ പറ്റുമോ ഞാനൊരു മറിയമാണ് ഞാൻ ഇൻഷാല്ലാ അത് കണ്ണെന്നറ പറയാം സ്പെഷ്യം തീർന്നു മറിയം ബീവി പറഞ്ഞ അല്ലാഹുവേ വലം യം സസ്നി ബഷറുൻ മറിയം ബീവി പറയ എന്റെ ശരീരത്തിൽ ഒരു പുരുഷൻ തൊട്ടിട്ടില്ല പറയാൻ പറ്റുമോ എന്റെ ഒരു എന്റെ ഭർത്താവല്ലാത്ത ഒരു പുരുഷൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല ഞാനൊരു വഴിപടച്ചവളുമല്ല എന്റെ ഭർത്താവല്ലാതെ ഒരു പുരുഷൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എത്ര പേരുണ്ടാവും കൈ വെക്ക പൊക്കല്ലേ എത്ര പേരുണ്ടാവും ഉള്ള ചിത്തപ്പേര് കളയരുത് എത്ര പേരുണ്ടാവും പൊക്കാൻ കല്യാണത്തിന്റെ തിരക്കിലെങ്കിലും വേറൊരുത്തന്റെ ശരീരത്തിൽ തൊട്ടുണ്ടാവൂല ഒന്നും അല്ലെങ്കിൽ ഈ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കും ഓടുക്കത്ത സെൽഫിയുടെ യുഗം ഏതൊക്കെ പ്രശ്നങ്ങളാണ് അത് ഞാൻ കണ്ടെന്നരെ പറയുമ്പോ അവിടെ വെച്ചിട്ട് അത് വിശദീകരിച്ചു പറയും ആധുനിക സ്ത്രീ അപചയത്തിനും ആദർശത്തിനും മധ്യേ 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 നാളെ നിൽക്കണ്ടേ പെങ്ങളെ അള്ളാടെ മുമ്പിൽ മുമ്പിൽ നരകത്തിന്റെ മുമ്പിൽ നിൽക്കണ്ടേ നിൽക്കണ്ടേ മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആലാനു ആയിഷ ബീബിയുടെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ ആയിഷ ബീബിയുടെ വീട്ടിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുകയാ എന്താണ് പോയി നിൽക്കുമ്പോ നിസ്കാരത്തിൽ നിന്നിട്ട് ആയിഷ ബീബി ഓതുകയാ ഇതാണ് പങ്ങളെ അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖൂദാ പടച്ചവനെ നിന്നിരുന്നു മല്ലാനെ ഓർക്കുക നിസ്കാരത്തിൽ നിന്നിട്ട് ഓതുകയാണ് അല്ലാഹുവേ മന്നല്ലാഹു അലൈനാ അല്ലാഹു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്തു നരകത്തിന്റെ സമൂഹമെന്ന തീക്കാറ്റിൽ നിന്ന് റബ്ബ് ഞങ്ങളെ രക്ഷിച്ചു പോയി എന്നായ തോന്നിയിട്ട് ആയിഷ ബീവി കൈകെട്ടിയിട്ട് കരയാ അബ്ദുല്ലാഹു ബിൻ സുബൈർ റളിയല്ലാഹു തആലാനു കുറെ നേരം കാത്തു നിന്ന് കരച്ചിലിരുന്നില്ല നേരെ അങ്ങാടിയിലേക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്തും നേരം കടിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആയിഷ ബീവി നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് ഓതിയിട്ട് കരയാട് മഹദി അവരുടെ കണ്ണിലൂടെ കണ്ണുനീരൊടുങ്ങി നിസ്കാര കുപ്പായത്തിലൂടെ കണ്ണുനീര് താരോട്ടൊടുങ്ങി മന്നല്ലാഹു അലൈനാ മഹദി അവർ ഓതുകയാണ് മന്നല്ലാഹു അലൈനാ അല്ലാഹു എനിക്ക് അനുഗ്രഹം ചെയ്തു നരകത്തിന്റെ തീക്കാറ്റിൽ നിന്ന് എന്റെ ശരീരത്തെ രക്ഷിച്ചല്ലോ അല്ലാ ഇതേ വരെ നിസ്കാരത്തിൽ ആയത്തെത്ര പ്രാവശ്യം നമ്മൾ കത്തോതിയെ പോതിയിട്ടുണ്ട് ഇത് ഓതിയിട്ട് കരഞ്ഞ പെണ്ണവിടെ കരയുന്ന പെണ്ണവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദര ചെറുപ്പക്കാരാ ഇവിടേക്ക് നോക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ ചൂട് കാരണക്കാരെ ദാഹിച്ച് പരമശനായി കൂട്ടുകാരോട് പറഞ്ഞ് എനിക്കൊരൽപ്പം വെള്ളം തരുമോ തണുത്ത വെള്ളം തരുമോ ആരോരും മൺകൂതിയിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയി കൊടുത്തു മരുഭൂമിയുടെ കത്തിച്ചിരിക്കുന്ന ചൂടിന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോ ആരോരും മൺകൂതിയിൽ സ്വതവേ തണുത്ത ഒരൽപ്പം വെള്ളം മൺകൂതയില് തണുത്താലത്തെ തണുപ്പുണ്ടാവും തണുത്ത വെള്ളം ആഗ്രഹിച്ചപ്പോ ആ മൺകൂതയിലെ തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആലാ അവിടെ തന്നെ നിന്നു മൺകൂതിയിലെ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് പൊട്ടി 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 കരയാണ്ടുടങ്ങി കരയണം സഹോദരങ്ങളെ കരയണം കണ്ണുനീര് വരണം അല്ലാഹു നമ്മുടെ കവിളിൽ കണ്ണുനീര് തരട്ടെ കണ്ണുനീര് തരട്ടെ കണ്ണുനീര് തരട്ടെ നിങ്ങൾ പറയും വാക്കവി എത്ര പെട്ടെന്നാണ് കരയുന്നത് സ്വന്തം പിരിക്കാനാണ് ഇത് പിരിച്ചിട്ടേ ആ കമ്പ
50,000 വാങ്ങാനാണ് ഈ കള്ളക്കണ്ണീര് എൻ്റെ മോനെ ഞാൻ വെല്ലുവിളിക്കുകയാ ഇപ്പൊ പറഞ്ഞപ്പോ എന്റെ കവിളിൽ കണ്ണുനീർ വന്നിട്ടുണ്ട് അഭിനയമല്ല കണ്ണുനീർ അങ്ങനെ അഭിനയത്തിൽ വരില്ല സങ്കടം ഹൃദയത്തിൽ തട്ടുമ്പോഴാണ് കണ്ണുനീർ വരുന്നത് എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ എന്നാ നിങ്ങളൊന്ന് കരയണമെന്ന് ആഗ്രഹമുള്ളപ്പോ നിങ്ങളൊന്ന് കണ്ണുനീര് വരുത്ത് ഇപ്പൊ നിങ്ങൾക്ക് കരയാൻ പറ്റുമോ കരയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ ഹൃദയത്തിൽ പേടിയുണ്ടെങ്കിലേ കണ്ണിൽ കണ്ണുനീര് വരൂ ധൈര്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോ ഒന്ന് കരയിനാ വെല്ലുവിളിക്കാ കരച്ചിൽ വരണമെങ്കിൽ കൽബിൽ തൊടണം കൽബിന്റെ ഉള്ളിൽ പേടി ഉണ്ടാവണം ആ പേടി വന്നാലേ കണ്ണുനീര് വരൂ ഇല്ലാതെ തോന്നണ സമയത്ത് കണ്ണുനീര് വരില്ല വിവരക്കേട് പറഞ്ഞിട്ട് ആരുമീങ്ങളെ പരിഹസിക്കരുത് സയ്യിദന്മാരെ പരിഹസിക്കരുത് 27-ാം ആണ്ടാവിനെ ഖതീബ് കരഞ്ഞത് വെള്ളിയാടിച്ച് അവിടെ പെരുന്നാൾ കൈമടക്ക് കിട്ടാനാണ് പറയല്ലേ കരയണമെങ്കിൽ കൽബിന് വേദന വരണം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മൺപൂജയിലേക്ക് നോക്കിയിട്ട് പൊട്ടി പൊട്ടി കരയാ സഹാബത്ത് ചോദിച്ചു ഇബ്നു ഉമറേ എന്തിനാണ് കരയുന്നത് ഞാൻ ഈ മൺപൂജയിലെ വെള്ളം കണ്ടപ്പോ എനിക്ക് റബ്ബിന്റെ വാക്കോർമ്മ വന്നു എന്താ ഓർമ്മ വന്നതെന്നറിയോ ഞാനിവിടെ വെച്ച് വല്ലാത്ത ചൂടനുഭവിച്ചപ്പോ ഒരു തണുപ്പ് വെള്ളം വേണമെന്ന് ആഗ്രഹിച്ചപ്പോ അല്ലാഹുവിനിക്ക് തണുത്ത വെള്ളം തന്നല്ലോ നാളെ നരകത്തിന്റെ ചൂടനുഭവിക്കുമ്പോ നരകവാസികളെ തണുത്ത വെള്ളം ആഗ്രഹിക്കുമ്പോ ഓർമ്മ വന്നു അവരുടെയും നരകത്തിനെയും ഇടയിൽ ഒരു മറ അല്ലാഹു കൊടുക്കും അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കില്ല നരകത്തിൽ വെള്ളം ആഗ്രഹിക്കുമ്പോ വെള്ളം തരാതെ മറയിടുമെന്ന് ആയത്തോത്തപ്പോ നരകത്തിനെയും അവരുടെയും ഇടയിൽ മറയിടുമെന്ന് ആയത്ത് വന്നപ്പോ ഞാൻ ഓത്തുപോയി ദാഹം വന്നപ്പോ നീ വെള്ളം വന്നല്ലോ പക്ഷേ നാളെ നരകത്തിന്റെ ചൂടി ഇബ്നുമറിന്റെ ശരീരത്തിലേക്കുമ്പോ ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി നരകത്തിന്റെ തീരെ നിന്ന് കെഞ്ചുകയില്ലേ ഇതൊന്നും ബാക്കി വെറുതെ പറയുന്നതല്ല നരകവാസികള് കെഞ്ചി കെഞ്ചി ചോദിക്കും സ്വർഗവാസികളോട് ഒരു തുള്ളി വെള്ളം കുടിക്കാതരുവോ ദാഹിച്ച് തൊണ്ട പൊട്ടുകയാണ് അല്ലാഹു അവരുടെ ഇടയിലും മറ കൊണ്ടുവന്ന് വെക്കുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ ഞാൻ അതോത്തിട്ടാണ് പൊട്ടിക്കരന്നതെന്ന് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ സഹോദരിമാരെ ഈ മായാ പ്രപഞ്ചം അവസാനിക്കും നമ്മൾ മണ്ണിന്റെ അടിയിലേക്ക് പോകും 20,000 കോടി രൂപയുടെ സ്വത്ത് ബാക്കി വെച്ചിട്ടാണ് എന്റെ മുമ്പിൽ വന്നവരെ പാദത്തിന് കുമ്പിടുന്ന അധികാരത്തിന്റെ ശക്തി പ്രയോഗിച്ച തമിഴകത്തെ ഒരു 10 ആണ്ട് മുഴുവനെ വിളക്കി മറിച്ച പുരക്ഷീത്തലയിൽ ജയലളിത മരിച്ചു പോകുമ്പോ 20,000 കോടി രൂപയുടെ സ്വത്തുണ്ട് തന്നെ കണ്ടാൽ MLA മാര് പോലും പാദസേവ നടത്തുന്ന അധികാരത്തിന്റെ ഇച്ഛാശക്തി പ്രയോഗിച്ച ആര് കണ്ടാലും നോക്കുന്ന ഒരു കാലഘട്ടത്തില് തമിഴ്നാടിന്റെ തമിഴ് സിനിമയുടെ തിരശീലകളില് MTRന്റെ കൂടം മദനനൃത്തത്തിന്റെ മാതക കിടമ്പായി മാറിയ ആരും കുതിക്കുന്ന മാംസവ ശരീരമുണ്ടായിരുന്ന ജയലളിത ആ ചക്കക്കുരു പോലെ ഇരുന്ന ജയലളിതയുടെ തടിച്ച ശരീരത്തിലേക്ക് അത് കണ്ടപ്പോ MLA കുമ്പിട്ടു മന്ത്രി കുമ്പിട്ടു MLAയുടെ ജയലളിതയുടെ തടിച്ച ആജ്ഞാശക്തിയുള്ള ശരീരം കണ്ടപ്പോ കുമ്പിടാണ് ആ ശരീരത്തെ കീറിപ്പറിച്ച ഒരൊറ്റ ആളുകളെയുള്ളൂ അത് മറ്റാരുമല്ല ചിതലും പുഴുക്കളും താവളം പെരുത്തുള്ളത് സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നത് കോടമ്പാക്ക
പാകത്ത സമുദ്രതീരത്തിന്റെ മണൽത്തരിക്കുള്ളിലേക്ക് ജയലളിതയുടെ തടിച്ച ശരീരം പോയപ്പോ പാദസേവ ചെയ്തവരുടെ ശരീരത്തിൽ കയറി പച്ചമാംസം കടിച്ചു മറിച്ചതും മണ്ണിന്റെ അടിയിലെ ചെതലുകളാണ് മണ്ണിന്റെ അടിയിലെ പുഴുക്കളാണ് കബറിന്റെ ഉള്ളിലെ ചെതലിനും പുഴുക്കിനും മാലയാണ് പേടിയുള്ളത് ലോകത്തെ കിടുകിട ഉറപ്പിച്ച ഹിറ്റലിനെ പോലെ ശരീരം തിന്നത് കബറിലെ പുഴുക്കളാണ് ചിന്തിക്കണം നിങ്ങൾ എവിടെ വരെയാരണായി അഹങ്കാരം പോകുന്നത് എവിടെ വരെയാണ് ഇത് നിലനിൽക്കുന്നത് ഹിറ്റ്ലറിനെ പോലും ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനിയിലെ സിനിമ കാണുമ്പോ ദേശീയ ഗാനം ഹിറ്റ്ലറിനെ പാഴ്ത്തി പാഴ്ത്തി ഹിറ്റ്ലറിനെ വാഴ്ത്തിക്കൊണ്ട് നാസി ഗാനം പാടണം പാടിയാൽ എഴുന്നേറ്റ് നിൽക്കണം ഹിറ്റ്ലറിനെ സ്തുതി പാടുമ്പോ എഴുന്നേറ്റ് നിൽക്കണം ഏകാധിപത്യത്തിന്റെ ഹിറ്റ്ലറിന്റെ നാട്ടില് പരിശോധിക്കാൻ വേണ്ടി ഹിറ്റ്ലർ വേഷം മാറി സിനിമാ കൊട്ടയില് പോയി അവിടെ ഗാനം പാടിയപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്നു ഹിറ്റ്ലറിനെ സ്തുതിച്ചുകൊണ്ട് ഗാനം പാടിയപ്പോ എഴുന്നേറ്റ് നിന്നു ഹിറ്റ്ലർ മാത്രം ഇരുന്നു ഹിറ്റ്ലറാണെന്ന് ആളുകൾക്കറിയില്ലല്ലോ അപ്പൊ അടുത്ത് നിന്ന് ആള് പറഞ്ഞു അത്ര ഹിറ്റ്ലറിനോട് നിങ്ങളെ പോലെ എനിക്കും ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഏകാധിപതിയെ പേടിച്ചിട്ട് വെറുതെ എഴുന്നേറ്റ് നിന്നതാണ് പറയുന്നത് ഹിറ്റ്ലറിനോടാണ് ലോകത്ത് എത്ര ഏകാധിപതികൾ വന്ന് ഗോമസ് വന്നില്ലേ തന്നെ എതിർക്കുന്നവരാരെന്നറിയാൻ ഗോമസ് മരിച്ചതുപോലെ കിടന്നിട്ട് വിളിച്ചു പറയിപ്പിച്ചു രാജാവ് മരിച്ചുപോയി എല്ലാവരും അയാളെ മയ്യത്തിന്റെ അടുക്കൽ വന്നിട്ട് ചില ആളുകൾ പറഞ്ഞു അത്ര ഈ ക്രൂരം മരിച്ചുപോയല്ലോ മരിച്ചതുപോലെ കിടന്ന ഗോമസ് എഴുന്നേറ്റിട്ട് ആ പറഞ്ഞവനെ വെടിവെച്ച് കൊന്നെന്നാണ് തന്നെ എതിർക്കുന്നവനെ തിരിച്ചറിയാൻ മരണം അഭിനയിച്ചിട്ട് മരണം അനുഭവിച്ച അഭിനയിച്ച ശരീരത്തിന് മുമ്പിൽ എതിർത്ത് പറഞ്ഞവനെ കൈപ്പോക്കൊണ്ട് നെഞ്ചത്ത് വെടിവെച്ച ഏകാധിപതികളുടെ ശരീരത്തെ പോലും തോൽപ്പിച്ചതും മണ്ണിന്റെ അടിയിലെ പുഴുക്കളാണ് അതുകൊണ്ട് സഹോദരാ ഈ ലോകത്തിൽ നീ വഞ്ചിതനാവരുത് നാളെ പടച്ചറ പിന്നെ മുമ്പിൽ നിൽക്കുന്ന നരകത്തെ കുറിച്ച് ഓർക്കണേ നരകം ഇങ്ങനെ ആടി ഉലച്ചു വരുമ്പോ സഹായിക്കാൻ ഒരാളുമില്ലാതെ നീ ഒറ്റക്ക് നിൽക്കുമ്പോ ആ സമയത്ത് നരകത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാകടിയാറവൻ അവസാനത്തെ അറിവ് പ്രയോഗിക്കുകയാ നരകത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല കൊളുത്തുകളുമായി മലക്കുകൾ കാത്തു നിൽക്കുന്നു ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല നരകം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നുമില്ല നരകം പറഞ്ഞ് പേടിപ്പിക്കുന്നുമില്ല പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക് ദുആയോടുകൂടി അവസാനിപ്പിക്കാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അമീൻ പറ അള്ളാഹു പറയാ തൗഫീഖ് നൽകി മൂന്ന് ദിവസം എറണാകുളം ജില്ലയിലേക്ക് ഇന്നലെ നെട്ടൂര് ഇന്ന് മൂവാറ്റുപുഴ നാളെ അടിമാലി അള്ളാഹു സ്വീകരിക്കട്ടെ സുബ്ഹാനത്തിലെ തൗഫീഖ് നൽകട്ടെ നരക മുമ്പിൽ ഇങ്ങനെ ആളി കത്തുമ്പോ അവൻ അവസാനത്തെ അടവ് പ്രയോഗിക്കുകയാണ് അവസാനത്തെ യുബസ്സറൂനഹു അവന്റെ കൂട്ടുകാരെ അവൻ കാണുന്നുണ്ട് എന്നെ ഒന്ന് സഹായിക്കോടാട്ടമാടി നീ അല്ല എന്നെ വിളിച്ചോണ്ട് പോയത് പക്ഷെ ഇവിടെ ഞാനില്ല തമ്മാടികളെ സഹായിക്ക ഒരാളുണ്ടാവും അവസാനത്തെ അടവാണ് പ്രയോഗിക്കും ഏത് അവസാനത്തെ വ്യായത്തോടെ നമുക്ക് സമാപിക്കാം നമ്മുടെ ദുആയിലേക്ക് കടക്കണം അവസാനത്തെ അടവ് ഏതാ ഞാൻ ഒരു തമാശ പോലും പറയാൻ പരമാവധി സമയത്ത് വിഷയം പറയാൻ വേണ്ടി വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേട്ടിട്ട് ആരൊക്കെ മാറുന്നു അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ അതാർ എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ലാഭം അള്ളാഹു നമ്മളെ സ്വീകരിക്കും അള്ളാഹു നമ്മളെ സ്വീകരിക്കും ഏറ്റവും വലിയ ലാഭം ഈ ലോകത്ത് വേറെന്ത് ലാഭം ഒന്നുമില്ല കപടം ഈ ലോകത്ത് ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയമെന്ന് വൈരോപ്പള്ളി പറഞ്ഞതുപോലെ ഏതെങ്കിലും എന്റെ ഏറ്റവും വലിയ പരാജയത കപടം ഈ ലോകത്ത് ആത്മാർത്ഥയുള്ള ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം ഈ കാപണ്ഡിത്തിന്റെ ലോകത്ത് ആത്മാർത്ഥത കാണിച്ചു എന്നതാണ് എന്റെ ഏറ്റവും വലിയ പരാജയം എനിക്ക് സൂചിപ്പിച്ചിങ്ങനെ മെല്ലെ വാള് പറഞ്ഞപ്പോ അറിയില്ല ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ അങ്ങോട്ട് പറയും പിരിക്കാൻ പറ്റണ പോലെ പ്രസംഗം നന്നാവണമെങ്കിൽ മൈക്ക് നന്നാവണം
ആളുകള് താല്പര്യമുള്ളവരാവണം, കുറച്ചു പേര് ഇവിടെ ഇരിക്കും, കുറച്ചുപേര് കട്ടൻ ചായ കുടിക്കാം, അങ്ങനൊന്നും വളരെ ശരിയാവില്ല. വളരെ ശരിയാകണമല്ലോ. ആദ്യം ഏറ്റവും നല്ല മൈക്ക് വേണം. ആളുകൾ അങ്ങനെ തന്നെ നന്നായിട്ട് ഇരുന്ന് തരണം, സലാത്ത് ചൊല്ലിത്തരണം. പൈസ വെച്ച ഉള്ളവർ കൊടുക്കുന്നത് എന്റെ കുടുംബത്തിൽ കൊണ്ടുപോകാനല്ല. ഞാൻ കഴിഞ്ഞ വർഷം ചെറുവട്ടൂരിൽ നിന്ന് പിരിച്ച് ഞാനിട്ട് കൊണ്ടുപോയിട്ടില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഒരു ദിവസം നമുക്കെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലം വരും, അന്ന് നമുക്ക് പ്രയോജനം ചെയ്യപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുണ്ടാവില്ല. ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ നൂറല്ലാഹു മർക്കദ മഹാനവറുകളും വഫാത്തായി. ഞാൻ വയനാട് നിന്ന് പ്രസംഗം കഴിഞ്ഞ് നിലമ്പൂരേക്ക് യാത്ര തുടങ്ങുമ്പോഴാണ് മരണ വാർത്ത അറിയണത്. നേരെ കോട്ടുമല കോംപ്ലക്സിലേക്ക് പോയി. മോനെ, ഞാൻ പോകുമ്പോ മലപ്പുറം ടൗണിൽ രണ്ട് വരിയായിട്ട് 4 കിലോമീറ്റർ വരെ ഒരു മയ്യത്ത് കാണാൻ ജനക്കൂട്ടം നിൽക്കുകയാണ്. ആ മനുഷ്യൻ ചെയ്ത സേവനവേദ ആ മനുഷ്യൻ ചെയ്ത സേവനം എന്താ നിങ്ങളൊന്ന് പറയും? കോട്ടുമല ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സിന്റെയും കടമേര റഹ്മാനി അറബി കോളേജിന്റെയും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് പേര് ഇങ്ങനെ വകള് പറഞ്ഞ് പിരിച്ചു കൊടുത്ത മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ചപ്പോ വകള് കടഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ പകല് 2 മണിയിലേക്ക് എടുത്തു. മലപ്പുറം മങ്ങാടിയിൽ 4 കിലോമീറ്റർ നിരത്തിൽ ആളുകളൊക്കെ മയ്യത്ത് കാണാൻ ആ മനുഷ്യൻ ചെയ്ത ജോലി ഏതാ പറയും? നിങ്ങൾ നിങ്ങൾ ഈ പറയണവന്മാരോടും കീരണവന്മാരോടും ഞാൻ ചോദിക്കും, നീയൊക്കെ മരിച്ച മയ്യത്താണ് അത്ര വരുന്നത്? എന്റെ ബാക്കവിക്ക് ഒന്നും അല്ലെങ്കിലും കാണാൻ ഈ കുട്ടികളുണ്ടോ? ബലൂലങ്ങൾ ബാക്കവി മരിച്ചു എന്നറിഞ്ഞ മരിച്ചിട്ട് മലന്ന് കിടക്കുമ്പോ മയ്യത്തിന്റെ പുറകിൽ മാന്യമായിട്ട് ആളെ കൂട്ടാൻ പറ്റുന്നവൻ അവൻ ജീവിച്ചിരുന്നപ്പോ ചെയ്തത് സത്യമായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനമാണത്. കോട്ടുമല ബാപ്പു മുസ്ലിയാർ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആ മനുഷ്യൻ ഇതേപോലെ വകല് പറഞ്ഞ് പൈസ പിരിച്ച് കൊണ്ടുപോയി 100 കണക്കിന് മദ്രസ ഉണ്ടാക്കി, 100 കണക്കിന് അറബി കോളേജുകൾ ഉണ്ടാക്കി. അദ്ദേഹം ചെയ്ത സേവനം 39 പ്രാവശ്യം 5000-ലധികം ആളുകൾ വെച്ച് മയ്യത്ത് ഇങ്ങനെ പറഞ്ഞ് താലിമാലയും പൈസയും പിരിച്ചു പള്ളിയും മദ്രസയും ഉണ്ടാക്കിയിട്ട് സമുദായത്തിന് സേവനം ചെയ്തു. ഒരു കോഴിമുട്ടയുടെ കാൽ കാശ് പോലും സമുദായത്തിന് കൊടുത്തിട്ടില്ലാത്ത എന്തിനാണ് നമ്മൾ ഏതാണ്? കോഴിമുട്ടയുടെ കാശെങ്കിലും നിന്നെക്കൊന്ന് സമുദായത്തിന്റെ ഗുണമുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു കോഴിമുട്ടയുടെ കായ് പോലും അവൻ കൊടുത്തിട്ടില്ല. അവന് ഫേസ്ബുക്കിൽ ഉണ്ടല്ല അവന്റെ ജോലി, അതിനപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. നാളെ മരിച്ചാൽ അവന്റെ മയ്യത്തിന്റെ പുറകിൽ എന്റെ പൊന്ന് സഹോദരങ്ങളെ, നമ്മളെ കൊണ്ടൊരു കോഴിമുട്ട പോയിട്ടൊരു കാഞ്ഞിര കുരുവിന്റെ സേവനമെങ്കിലും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയലാണ് നന്മ എന്ന് കരുതുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കോട്ടുമല ബാപ്പു മുസ്ലിയാർ 39 പ്രാവശ്യം 5000-ലധികം ആളുകൾ കോട്ടുമല ഉസ്താദ് സംഘടനയ്ക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. ശംസുലുല മകളിഞ്ഞാൽ സംഘടനയുടെ മെഷീനാണ് പോയത്. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. എന്റെ വിമർശനം വരുമ്പോഴൊക്കെ വാക്കവി ഞാനൊക്കെ കേട്ടതിന് വല്ല കണക്കുണ്ടെന്ന് ചോദിച്ച് എന്നെ ആശ്വസിപ്പിച്ച, എന്നെ ഒരു ഗുരു വാത്സല്യത്തോടെ എനിക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂട്ടുമല ബാപ്പു മുസ്ലിയാർ, വ്യക്തിപരമായി എനിക്കതിന് വലിയ നഷ്ടമാണ്. അള്ളാഹു മഹാനവറുകളുടെ കബറിടം വിശാലമാക്കി. അത്രയൊന്നില്ലെങ്കിലും ഗദീർവാക്കവി മരിച്ച മയ്യത്തിന്റെ പുറകിൽ കുറച്ചാളുകൾ ഉണ്ടാവും. ആ പ്രതീക്ഷയിലാണ് ഇപ്പോഴും അതിന് പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ കൃത്യമായ വാക്കുകളോടെ അവസാനിപ്പിക്കുന്നു. വിമർശനമല്ല, സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. മോനെ, ഈ ബന്ധങ്ങളെല്ലാം അവസാനിക്കും. മക്കൾ, ഭാര്യ, ഉമ്മ, വാപ്പ എല്ലാം നമ്മൾ അവസാനിക്കും. എല്ലാ ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോകും. നിർണയം വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ കാലമെടുത്തു. ഞാൻ എന്റെ ബന്ധങ്ങളെല്ലാം നിശ്ചലമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ എന്റെ ജീവിതം എന്റെ അവസാനത്തിലേക്ക് നടന്നിരുന്നു. അവസാന പരലോകത്ത് ഞാൻ നിന്നപ്പോ അവിടെ ആയിരക്കണക്കിന് മലക്കുകൾ എന്റെ കഴുത്തിൽ പിടിച്ചിട്ട് നരകത്തിലേക്ക് ഇടാ, നരകത്തിന്റെ തീയുടെ മുമ്പിൽ നിൽക്കുമ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പാകുമ്പോ അവസാനത്തെ തന്ത്രം നമ്മൾ പുറത്തെടുക്കുകയാ. എന്താണെന്നറിയോ? റബ്ബിനോട് പറയും, അല്ലാ ഉപസരോനഗോയവത്തിൽ
ومن في الأرض جميعا ثم ينجي അവസാനിപ്പിക്കട്ടെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് ദുആ ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ ഇതാണ് നരക സഹോദരങ്ങളെ നരകത്തിന്റെ തീനാളങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പറന്നു കയറാൻ പോകുമ്പോ നരകത്തിന്റെ മലക്കുകളുടെ കയ്യിലെടുക്കുന്ന ദണ്ഡുകൾ കാണുമ്പോ തൊട്ടടുത്തിരിക്കുന്ന ലഹു യഖദീ മിൻ അദാബി യൗമീദിൻ ബിബനീ ആ സമയത്ത് നമ്മൾ ആട്ടുകോട്ട് വളർത്തുന്ന നമ്മുടെ മക്കൾ നമ്മുടെ ചാരത്തിരിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ രണ്ട് കൈ കൊണ്ട് പിടിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയും അല്ലാഹുവേ എന്റെ ഈ രണ്ട് മക്കളെ എനിക്ക് പകരം ഞാൻ നരകത്തിലേക്ക് ഇടാമല്ലാഹു നമ്മുടെ മക്കൾ കാലിലൊരു കല്ല് കൊണ്ടിട്ടുന്ന കാലിലൊരു കല്ല് കെട്ടിയിട്ട് ചോരകിലിന്നിട്ട് ഓടി വരുമ്പോ മുത്തേ എന്ന് പറഞ്ഞ് മടിത്തട്ടിലെടുത്ത് വെച്ചിട്ട് കാലിന് മുത്തം കൊടുത്ത നമ്മുടെ പൊന്നുമക്കള് ഒരു പരിമന്നാല് തോളത്തിട്ട് താരാട്ട് പാടി നെഞ്ചത്തിട്ടിട്ട് നമ്മൾ അവരെ പാടി ഉണർത്തിയ നമ്മുടെ പൊന്നുമക്കള് ആ മക്കളെ നമ്മൾ തീയിലേക്ക് വലിച്ചെറിയുന്നൊരു ദിവസമുണ്ട് പെങ്ങള് തീയിലേക്ക് വലിച്ചെറിയുന്നൊരു ദിവസമുണ്ട് ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ പൊന്നുമക്കളെ തീയിലേക്ക് എറിയോ ഏതെങ്കിലും ഉപ്പ എറിയോ അല്ലാഹു പറയാ സൂറത്തുൽ മഅരിജ് ഇതൊന്നും വാക്കമീറ ഭാവനയല്ല ഇത് കഥയല്ല മിത്തല്ല ഐതിഹ്യമല്ല നമ്മുടെ പൊന്നുമക്കളെ ഞാനുമുണ്ട് നിങ്ങളുമുണ്ട് നമ്മുടെ പൊന്നുമക്കളെ കയ്യിൽ പിടിച്ച് നരകത്തിന്റെ തീരേക്ക് നിർത്തിയിട്ട് ഒരു ചൂട് വന്നാലും മക്കളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നമ്മള് ആ മക്കളെ കയ്യിൽ പിടിച്ചിട്ട് നരകത്തിന്റെ മുമ്പിൽ നിർത്തുകയാ ആരാണ് നമ്മുടെ പൊന്നുമക്കൾ എന്റെ 12 വയസ്സുകാരൻ ഇഹ്സാൻ അഹമ്മദ് ഉണ്ട് എന്റെ 8 വയസ്സുകാരൻ സിനാൻ അഹമ്മദ് ഉണ്ട് കിന്നരി പല്ല് കാണിച്ച് മിനിങ്ങാന്ന് ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കവളത്ത് മുത്തു തന്നെ 3 വയസ്സുകാരി ഹന്തമോളുണ്ട് ഞാൻ എന്റെ കാര്യം നിങ്ങളോട് പറയാണ് കെട്ടിപ്പിടിച്ച് മുത്തന്ന പൊന്നുമക്കളെ കയ്യിലെടുത്ത് നരകത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുവോട് പറയും അല്ലാഹുവേ ലൗ യഫ്തദീ മിൻ അദാബി യൗമീദിൻ ബിബനീ നരകത്തിന്റെ തീരെണ്ണയിടല്ലേ അല്ലാ എനിക്ക് പകരം എന്റെ ഈ പൊന്നുമക്കളെ ഞാൻ നരകത്തിലിട്ട് തരാം റബ്ബേ അല്ലാ പറയും പറ്റില്ല പറ്റില്ല വലൈസലിൽ നസാരി ഇല്ല മസാ തീർന്നില്ല സാഹിബത്തിഹീല ഉയർത്തതി അവന്റെ തൊട്ടടുത്തവന്റെ ഭാര്യ നിൽക്കുന്നുണ്ട് രണ്ട് കൈവിരലുകളിൽ കൂട്ടിപ്പിടിച്ച് അംഗത്തുക്കാന്ന് പറഞ്ഞ കരാറൊപ്പിട്ടിട്ട് ഇന്ന് വരെ ഏത് തളർച്ചയിലും എന്റെ പട്ടിണിയിലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പട്ടിണി കണ്ടിട്ടുണ്ട് എന്റെ പട്ടിണിയിലും നിന്ന് എന്റെ റബ്ബ് തന്ന എന്റെ അനുഗ്രഹത്തിലും എനിക്ക് താങ്ങും തണലുമായി നിന്ന് എന്റെ പ്രിയപ്പെട്ടവൾ ഞാൻ എന്നെ പറയുന്നത് നിങ്ങളെ ചിന്തിക്കാനാണ് അവളുടെ കൈ പിടിച്ചിട്ട് പറയും ഒരു രോഗം വരുമ്പോ തോളിലേക്ക് ചാരി കിടന്നിട്ട് നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോഴാണ് എന്റെ ഹൃദയത്തിനൊരു തണുപ്പ് കിട്ടുന്നതെന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ചൂട് കൊണ്ട് അവരുടെ ഹൃദയത്തിന് തണുപ്പ് കണിക്കുന്ന നമ്മുടെ ഭാര്യമാർ അവളുടെ കൈ പിടിച്ചിട്ട് പറയും അല്ലാഹുവേ എന്റെ ഈ മൂന്ന് മക്കളെ പ്രസവിച്ചു തന്ന എന്റെ ഭാര്യ ഞാൻ നരകത്തിലിട്ട് തരാമല്ല എന്നാലും എന്നെ രക്ഷിക്കണേ അല്ലാ എന്റെ സഹോദരങ്ങളെ ഞാൻ നിനക്ക് പകരം തരാണ്ടത് തീർന്നില്ല തീർന്നില്ല നൊന്ത് പ്രസവിച്ചു മുലപ്പാൽ ഊട്ടി വളർത്തിയ ഉരുപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ ഉമ്മയെയും ഉപ്പയെയും ഈ നരകത്തിലിട്ട് തരാമല്ല എന്നാലും എന്നെ നീടല്ല റബ്ബേ നരകമത്തത്തോളം ഭയാനകരമാണ് ഉപ്പ പോയാലും വേണ്ടില്ല ഉമ്മ പോയാലും വേണ്ടില്ല മക്കള് പോയാൽ വേണ്ടില്ല ഭാര്യ കരിഞ്ഞാലും വേണ്ടില്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണയല്ല അത്രക്ക് വലിയ ചൂടാണ് നരകത്തിലുള്ളത് അപ്പൊ അല്ലാഹു പിന്നെ മലക്കുകള് പറയുമത്രേ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകള് പറയുമത്രേ فلا تكلمون അടങ്ങി കിടക്കടാവടെ പലാത്തു കല്ലിമൂൻ മിണ്ടി പോകരുത്
മലക്കുകളുടെ പറച്ചിലാണ് ഇസൗഫിഹാ അടക്കടാ നിന്റെ വായ ഫലാ തുകല്ലിമൂ ഇനി മിണ്ടി പോകരുത് നിനക്ക് പറയാൻ അവകാശമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ആർക്കു വേണ്ടി ജീവിച്ചുവോ ആർക്കു വേണ്ടി എല്ലാം നശിപ്പിച്ചുവോ ആർക്കു വേണ്ടി റബ്ബിനെ മറന്നുവോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഭാര്യയ്ക്ക് വേണ്ടിയാണ് റബ്ബിനെ മറന്നത് ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്യാനാണ് നിസ്കാരം കളാക്കിയത് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയപ്പോഴാണ് നിസ്കാരം പോയത് ഇല്ല ഇല്ല നാളെ നരകത്തിന്റെ കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ മുമ്പിൽ അവരെ മുഴുവനും പകരം കൊടുത്താലും അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല അതുകൊണ്ടാണ് മുൻഗാമികൾ എപ്പോഴും പറഞ്ഞത് അല്ലാഹുവേ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹിലാ വലാ കുവാനാ നാരിൽ ജഹീബി فحبني توبه فاغفر ذنوبي فانك غافر ذنب العظيم സ്വർഗത്തിനരകത്തെ ക്ഷമിക്കില്ലാഹി സ്വർഗത്തിന് ഞാൻ യോഗ്യനല്ല സ്വർഗത്തിനാണെങ്കിലോ ഞാൻ യോഗ്യനല്ല എന്റെ കയ്യിൽ സ്വർഗത്തിനുള്ള അമലുകളില്ല അതുകൊണ്ട് സഹോദരങ്ങളെ പാതിരാത്രിയിൽ കരഞ്ഞോ റബ്ബിനെ ഓത്ത് നരകത്തെ ഓത്ത് പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിലങ്കിക്കുമ്പോഴും പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗ്രഹീയമെന്ന് കരുതി പാതിരാത്രികൾ പടച്ചറപ്പിനോട് പതിതേ പോലെ പദമറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഹബീബായ മുത്തിനെ പോലെ കരഞ്ഞോ കണ്ണിലൂടെ കണ്ണുനീരുടെ കെട്ടപ്പങ്ങളെ നിസ്കാരപ്പായ കുതിരട്ടപ്പങ്ങളെ നരകത്തിന് മുമ്പിൽ അല്ലാ നിന്നെ ഓർത്തിട്ട് ഞാൻ കരഞ്ഞനാണ് റബ്ബനാ ഇന്നകമന തുദ്ഖിനി നാറ ഫഖദ് അഹസയത വമാലി ലാലിമീന മിനസ്സാർ അല്ലാഹുവേ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ട് ദുആ ചെയ്യണം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ അല്ലാ അതുകൊണ്ടാണ് സഹോദരങ്ങളോട് സഹോദരിമാരോട് എല്ലാം നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടി ജീവിക്കീ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്കതിന് നീയെ തൗഫീഖ് നൽകണേ തമ്പുരാനേ അൽഹംദുലില്ലാ ഇവിടെത്തെ ആലിമീങ്ങൾ സഹോദരങ്ങൾ എന്റെ പ്രിയ സുഹൃത്ത് അലി ബാക്കവി ഇസ്മായിൽ ഫൈസി അള്ളാഹു അവരുടെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ പ്രിയപ്പെട്ട തങ്ങളവർകൾ ദീർഘകാല ഖിദ്മത്തിൽ ബെസ്റ്റ് ഖതീബിന്റെ അവാർഡ് കിട്ടി അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അങ്ങനെയുള്ള മഹല്ലുകൾ അള്ളാഹു അതിനെ പുരോഗതിയിൽ എത്തിക്കുമാറാകട്ടെ അൽഹംദുലില്ലാ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇരുന്നോളിയും കേട്ടോ സ്ത്രീകളൊക്കെ ഇരിക്കണേലും കുഴപ്പമൊന്നുമില്ല ആണുങ്ങളെയും വെറുതെ ഒന്ന് ഉറക്കം തൂങ്ങാതെ എഴുതാൻ പറ്റില്ല സ്ത്രീകൾ അധികം നിൽക്കണമെന്നില്ല ഇരുന്നോളി സ്ത്രീകൾ നിൽക്കണമെന്നില്ല ഇരുന്നോളിയും കാരണം നിങ്ങൾ എപ്പോഴും ഇരിക്കണവരാണ് ടി വിയുടെ മുന്നിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി സലാതൻ കാമിലതൻ വസല്ലിം സലാമൻ തമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ് വതൻഫരിദു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിദ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹി الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الرحم الرحيم يا الله بي فرم ديال باية تنبراني الله بي ننجد بابا الله نيبت برد مفاكنا الله
അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ഞങ്ങൾ പാപം ചെയ്ത കുടുംബാഭികളാണ് റബ്ബേ. നിന്നെ മുമ്പിൽ നാണമില്ലാതെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് കൈ നീട്ടാ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ല. അല്ലാ, പടച്ചവനെ ഞങ്ങളുടെ ഉള്ളും പുറവും പാപമാണ് റബ്ബേ. ഞങ്ങളുടെ അകവും ഞങ്ങളുടെ പുറവും അഴുക്കാണ്. അല്ലാ, പരിശുദ്ധനായ മുഖത്തസായ നിന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അല്ലാ, പടച്ചവനെ എങ്കിലും നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബിന വറഹ്മതുക അർജാ ഇന്ദന മിൻ അഅമാലിന. പടച്ചവനെ നിന്റെ മഗ്ഫിറത്ത് ഞങ്ങളുടെ പാപത്തേക്കാൾ വലുതാണല്ലോ റബ്ബേ. പടച്ചവനെ നിന്റെ കാരുണ്യം ഞങ്ങളുടെ യാചനയേക്കാൾ വലുതാണല്ലോ. അല്ലാ, ഞങ്ങളോട് കരുണ കാണിക്കണേ. അല്ലാ, ഉഹദ് മലയോളം പാപവുമായി വന്നാലും പുറത്തു തരാമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു താ റബ്ബേ. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട പാപത്തെ, കാലുകൊണ്ട് നടന്ന പാപത്തെ, നാവ് കൊണ്ട് പറഞ്ഞ പാപത്തെ അല്ലാഹുവേ ഇതുപോലെ ഒന്നിച്ച് നിന്റെ അടിമകൾ പാതിരാത്തിയിൽ ചേർന്ന് നിന്നിട്ട് ഒരേ സമയത്ത് നിന്നോട് കൈനീട്ടിയാൽ അത് നിനക്ക് ഇഷ്ടമുള്ളതാണെന്ന് നിന്റെ മുത്തു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ നൂറേ മദീന നബിയുന റസൂലുള്ളാ ഞങ്ങളെ പഠിപ്പിച്ചു തന്നതാണ്. അല്ലാ, ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്ക റബ്ബേ, ഞങ്ങളുടെ പാപത്തെ കഴുകിക്കളയു. അല്ലാ, പടച്ചവനെ ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് മരിച്ചാൽ ഒരു പാപം പോലുമില്ലാതെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് പുറത്തുതാ. അല്ലാ, നീ ഗഫ്ഫാറാണ് റബ്ബേ, നീ റഹീമാണ് റബ്ബേ, നീ റഊഫാണ് റബ്ബേ, നീ സത്താറാണ് റബ്ബേ. പാപം ചെയ്താലും നീ ഞങ്ങളോട് കാരുണ്യമുള്ളവനാണ്. ഞങ്ങൾ ചെയ്ത പാപം ആദ്യം കണ്ടത് നീയാണ്. എന്നിട്ട് നീ സത്താറായത് കൊണ്ട് മറച്ചു വെച്ചല്ലോ. അല്ലാ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ നീ അപമാനിച്ചില്ലല്ലോ റബ്ബേ. ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യരായി നടക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത പാപം ആദ്യം കണ്ടത് നീയാണ്. അല്ലാ, എന്നിട്ട് നീ അത് ഞങ്ങളോടുള്ള കനിവ് കൊണ്ട് നീ മറച്ചു വെച്ച് ഞങ്ങളെ ഫലീഹത്താക്കിയില്ല. അല്ലാ, പടച്ചവനെ ആ ഒരു കാരുണ്യം ഞങ്ങളോട് നീ കാണിക്കണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ പുറക്കണേ. അല്ലാ, ഈ സദസ്സിൽ ഇറങ്ങിപ്പോകുമ്പോ പിശാചിന്റെ വലയിൽ പെടാതെ ഞങ്ങൾക്ക് ഈമാൻ കാമിലാക്കി തരണേ. അല്ലാ അല്ലാഹുവേ, ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കണേ. അല്ലാ അല്ലാഹുവേ, പടച്ചവനെ മണ്ണിന്റെ കബറിന്റെ ഉള്ളില്, പള്ളിക്കാട്ടിന്റെ ഉള്ളില് ഞങ്ങളുടെ ഉപ്പയുണ്ട്, ഞങ്ങളുടെ ഉമ്മയുണ്ട്, ഞങ്ങളുടെ കൂടപ്പുറപ്പുകളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങളുടെ അയൽപക്കക്കാരുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ കടപ്പാടുകളുള്ളവരുണ്ട്. ഞങ്ങൾ ദറസിലൊക്കെ പഠിക്കുമ്പോ മക്കളെ പോലെ ഞങ്ങൾക്ക് അന്നം വെച്ച് തന്ന സാധുക്കളുണ്ട്. അവരെ കബറിലേക്ക് ഈ ദുആ എത്തിക്കണേ. അല്ലാ, അവരെ കബറിടം വിശാലമാക്കണേ. അല്ലാ, മണ്ണിന്റെ ഉള്ളിലെ കബറിന്റെ ഉള്ളിലെ ഞെരിഞ്ഞ് കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ ദുആ അല്ലാതെ മറ്റൊന്നുമില്ല. അതിന് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പയുണ്ട്. ചെയർമാൻ കരീം സാഹിബിന്റെ ഉപ്പ മരിച്ചിട്ട് 40 ദിവസമേ ആകുന്നുള്ളൂ. അല്ലാഹുവേ, കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പ, അല്ലാഹുവേ വയലില് പണിയെടുത്തു, കപ്പയ്ക്ക് പോയി കളച്ചു, കാളുവണ്ടി ഓടിച്ചു, അങ്ങാടിയിൽ ചുമടെടുത്തു, തടിക്കച്ചുമടം ചെയ്തൊക്കെ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ വളർത്തി. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം തരാൻ 3 നേരം ഒരു പട്ടിണി കിടന്നു. ഞങ്ങൾ വളർന്നു വലുതായി നല്ലൊരവസ്ഥയിൽ എത്തുന്നത് കാണണമെന്ന് അവരാഗ്രഹിച്ചു. ഇന്ന് അവര് ഞങ്ങൾക്ക് ചെയ്തതിന് പകരം ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു ചെയ്യാനൊരവസ്ഥ എത്തുന്നതിന് എത്തിയപ്പോ നീ അവരെ വിളിച്ചല്ലോ. അല്ലാ, അവരിലേക്ക് നീ കബറിലേക്ക് കൊണ്ടുപോയല്ലോ റബ്ബേ. നീ ഞങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ദുആ മാത്രമാണ് റബ്ബേ. അവിടേക്ക് നീ അത് എത്തിക്കണേ. അല്ലാ എത്തിക്കണേ. അല്ലാ, ഞങ്ങൾ
ഏതെങ്കിലും ഒരവസ്ഥയിലെത്തണമെന്ന് ആഗ്രഹിച്ചവർ ആ കബറിന്റെ ഉള്ളിലുണ്ട്. ഉപ്പയില്ലാതിരുന്നിട്ടും ഉപ്പയില്ലാത്ത ദുഃഖമറിയിക്കാതെ സന്ധ്യാനേരത്ത് പലഹാരം മടിയിൽ കെട്ടിവെച്ച് വന്ന് ഉപ്പയുടെ വാത്സല്യത്തോടെ വായിൽ വെച്ച് തന്ന് വാത്സല്യം വളർത്തിയ എന്റെ ഉമ്മയുടെ ഉപ്പയും എന്റെ ഉമ്മയുടെ ഉമ്മയും കൊടയെ തൂരുപള്ളിയുടെ കബറിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പഠിച്ചവനെ, ആ കാലത്ത് വാപ്പയില്ലാതെ വളർന്ന ഈ മകനീയൊരവസ്ഥയിലെത്തുന്നതൊക്കെ കാണാൻ അവർ കുതിച്ചു. ഇന്ന് നീ കൈ നിറയെ തന്നപ്പത് കാണാൻ അവരില്ല റബ്ബേ. അല്ലാഹുവേ, ആ കബറിടം നീ വിശാലമാക്കണയല്ലാ, നീ വിശാലമാക്കണയല്ലാ. അവിടെ എന്റെ പല ബന്ധുക്കളും ഉണ്ട്, നീ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, മാരക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ. എത്രയെത്ര രോഗങ്ങളാണ്! ഇന്നലെ നെട്ടൂര് പ്രസംഗിക്കുമ്പോ തൊട്ടു പുറകിൽ ലക്ഷോർ ഹോസ്പിറ്റലാണ്. അവിടുത്തെ രോഗികളുടെ ബന്ധുക്കളൊക്കെ ദുആയിക്കാമേ പിടിക്കാനും വരുന്നുണ്ട്. ഒരു സഹോദരി എഴുതിയത്, രണ്ട് ബ്രസ്റ്റിലും ക്യാൻസർ വന്ന് 40 പ്രാവശ്യം റേഡിയേഷനും കീമോയും നടത്തി. ഭേദമായി ഡോക്ടർ പറഞ്ഞു, പിറ്റേ ദിവസം കാലിന്റെ മുട്ടിലും മജ്ജക്കുള്ളിലും ക്യാൻസർ വന്നു. ക്യാൻസർ എന്ന മാറാ രോഗം, അവയവങ്ങൾ മാറി 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 കൂടണയുന്ന പക്ഷി മരച്ചില്ലയില് ചേക്കേറുന്നത് പോലെ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങ ചില്ലകളില് കൂടുകെട്ടുമ്പോ മാരകമായ ക്യാൻസറിൽ നിന്ന് കാക്കണയല്ല, മാരകമായ ക്യാൻസറിൽ നിന്ന് കാക്കണേ റബ്ബേ. ക്യാൻസർ വന്നിട്ട് ശരീരഭാഗം മുഴുവനെ കറുത്ത് കരിവാളിച്ച് സ്വയം മലമൂത്ര വിസർജനം പോലെ ചെയ്യാൻ കഴിയാതെ കട്ടിലിൽ കിടന്ന് നരകിക്കുന്ന ദുരവസ്ഥങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ അല്ലാ. ആരൊക്കെ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു അവർക്ക് നീ ശിവ നൽകണേ അല്ലാ. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ എത്രയെത്ര ദുഃഖ വാർത്തകളാണ് കേൾക്കുന്നത്. റബ്ബേ, ഈ പ്രസംഗത്തിന് വേണ്ടിയുള്ള ദേശ ഓട്ടത്തിന്റെ ഇടയിൽ കേട്ടത് മുഴുവൻ സങ്കടങ്ങളാണ്. റബ്ബേ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, കടബാധ്യതയുള്ളവരുടെ കടബാധ്യത തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ആരെ നീ കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ, കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. ഒരാളുടെ ഹക്ക് പോലും ബാക്കി വെച്ച് മരിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റബ്ബേ. സ്ഥലവും വീടുമൊക്കെ ബാങ്കിൽ ലോൺ ഉള്ളവരുണ്ട്, വട്ടിപ്പലിശക്കെടുത്തവരുണ്ട്. അതൊക്കെ രക്ഷപ്പെടാനൊരു നല്ല വഴി തുറന്നു കൊടുക്കണേ അല്ലാ. ഒരു വീട് വെക്കാൻ സ്വപ്നം കണ്ടിട്ട് കടം വന്ന് തലയിൽ കൂടിയവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. കടമില്ലാതെ സ്വസ്ഥതയോടെ ഉറങ്ങുന്ന രാത്രികൾ കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർ, 16 കഴിഞ്ഞവർ, 8 കഴിഞ്ഞവർ, 2 കഴിഞ്ഞവർ ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് നീ 120 വയസ്സിൽ സക്കരിയ നബിക്ക് കുഞ്ഞിനെ കൊടുത്ത റബ്ബേ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഏത് തടസ്സങ്ങളാണോ ആ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മക്കളെ വേദനിക്കുന്നെന്ന് പറയുമ്പോ കൽബ് പൊളിയുന്നു റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പക്കും ഉമ്മക്കും നീ ജീവിതത്തിൽ ഒരു വേദനയും നൽകല്ലേ അല്ലാ. എന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഇതുവരെ എത്തിച്ചെന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ എല്ലാവിധ രോഗങ്ങളെ ശിവ നൽകണേ അല്ലാ, ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ അല്ലാ. മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാനുള്ള ആരോഗ്യം നൽകണേ റബ്ബേ. പഠിച്ചവനെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിലെ സമാധാനവും സന്തോഷവും നൽകണേ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ, എത്രയെത്ര ആയിരക്കണക്കിന് സഹോദരിമാർ ഈ ഒന്ന് പറയാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കറുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ ഹൃദയത്തിന്റെ വേദന നിനക്കു മാത്രമേ അറിയൂ റബ്ബേ.
ചിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളിലെ കരയുന്ന ഹൃദയം നിനക്ക് അറിയാമോ അല്ലാ. ഏത് ദുഃഖമുണ്ടെങ്കിലും അടുക്കളയുടെ മൂലയിലിരുന്ന് ആരും അറിയാതെ കരയുന്ന സഹോദരിമാർ അവരെ ദുഃഖങ്ങൾ ക്ഷമിപ്പിക്കണേ അല്ലാ. അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ അല്ലാ. അവര് വളർത്തുന്ന മക്കൾ ഒരു നല്ല വഴിയിൽ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ പെൺമക്കൾക്ക് നീ സ്വാലിഹീങ്ങളായ വരന്മാരെ നൽകണേ അല്ലാ. ഞങ്ങളുടെ പെൺമക്കളെ വഴി തെറ്റിക്കല്ലേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാര്യമാരോടൊത്ത് സന്തോഷ സമാധാന ജീവിതം നൽകണേ തമ്പുരാനെ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഭാര്യമാർ ഞങ്ങളുടെ ജീവിതത്തിലെ കൂട്ടായവർ താങ്ങായവർ തണലായവർ അല്ലാഹുവേ. ആ സാധുക്കൾക്ക് നീ ആരോഗ്യം നൽകണയല്ല, ആഫിയത്ത് നൽകണയല്ല. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഊന്നുവടിയാണ് റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ഒരു അവസ്ഥയും വരുത്തല്ലേ അല്ല. ജീവിതത്തിൽ അന്നും ഇന്നും താങ്ങും തണലായി നിന്ന എന്റെ പ്രിയപ്പെട്ടവൾ റബ്ബേ നീ അവൾക്ക് ആഫിയത്ത് നൽകണയല്ല, ആരോഗ്യം നൽകണയല്ല. പടച്ചവനെ ഈ ദുനിയാവിൽ നീ ഒരുമിച്ച് കൂട്ടി നിന്റെ കല അനുസരിച്ചെല്ലാം നടന്നു നിന്റെ അനുഗ്രഹമായി നീ ഞങ്ങൾക്ക് മക്കളെത്തുന്നു. അവസാന സ്നേഹിച്ചു കൊതിതീരുന്നതിന് മുമ്പ് ഞങ്ങളിൽ ഒരാളെ നീ പെട്ടെന്ന് വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാ, വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാ. അവസാനം വരെ സന്തോഷത്തോടെ ജീവിച്ച് പരസ്പര പൊരുത്തത്തോടെ മരിച്ച് നാളെ നിന്റെ സ്വർഗത്തിന്റെ സ്വർണക്കട്ടിൽ ഒരുമിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാക്കി കബൂലാക്കണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതേ ഭാര്യമാരെ തന്നെ ഇണകളാക്കി തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ എന്തൊക്കെ ദുഃഖമുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ പൊന്നുമക്കളില് ഞങ്ങളുടെ മക്കളിലുള്ള പ്രതീക്ഷയെ നീ തല്ലിക്കെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ വഴിപെടുപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ കഞ്ചാവ് ലഹരിയും പടന്ന് പിടിക്കുന്ന ഒരു ലോകത്ത് ഞങ്ങളുടെ മക്കള് ജീവിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാനമില്ല റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തിന് സന്തോഷമില്ല അല്ലാ. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നിന്റെ കാവലിലാക്കണേ അല്ലാ. അവരെങ്ങാനും വഴി തെറ്റിപ്പോയാൽ നീ അവരുടെ കൈ പിടിച്ച് ഞങ്ങളുടെ അടുക്കൽ നീ തിരിച്ചു തരണേ അല്ലാ. മക്കളുടെ ദുസ്വഭാവമോത്ത് ദുഃഖിക്കുന്ന ഒത്തിരി ഒത്തിരി മാതാപിതാക്കളുണ്ട്. അവരുടെ ദുസ്വഭാവങ്ങളെ മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് രോഗം വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് നീ ഒരു മാരക രോഗം വരുത്തല്ല റബ്ബേ. അപസ്മാരമുള്ള മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ഒരു രോഗവും വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കയ്യിൽ താങ്ങി ആശുപത്രിയിലൂടെ നിരങ്ങേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് നീ മരിക്കുന്നത് വരെ കണ്ണ് നിറയാതെ കൽബ് പടയാതെ ജീവിക്കാൻ അവസരം നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിന് സദക്കതയിലവർ സ്വർണം നൽകിയവർ ചെറുതും വലുതുമായ ലിസ്റ്റ് വായിച്ചവർ വായിക്കാത്തവർ അവരേതൊക്കെ ആഗ്രഹം മുന്നിട്ടെന്ന് കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ കാരുണ്യവേദിയുടെ പ്രവർത്തകരെ നീ സ്വീകരിക്കണേ അല്ലാ. കാരുണ്യവേദിയുടെ പ്രവർത്തകർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. അവരെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മനസ്സാവാദാക്രമണാരക്കിതിനസഹായിച്ചോ അവരെ നീ സഹായിക്കണേ അല്ലാ. ഈ സ്ഥലത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ നാട്ടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ മഹല്ലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഏകോദര സഹോദരങ്ങളെ പോലെ വിവിധ മതങ്ങളിൽ ജീവിക്കുന്ന മതാനുയായികൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഭാരതത്തെ കലാപഭൂമിയാക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്നേഹത്തെ നിലനിർത്തണേ അല്ലാ. ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന മുസ്ലിം സമുദായത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ചവനെ പാതിരാ സമയത്ത് വീട്ടിലേക്ക് പാഞ്ഞു വരുന്ന ബസാറുള്ളസദിന്റെ പട്ടാളക്കാരെ തൂക്കിൻമുന നെഞ്ചിലേക്ക് വെച്ച് ഭാര്യയെയും പെൺമക്കളെയും മാറി മാറി മാനവങ്ങം ചെയ്യുമ്പോ നിസ്സഹായതയോടെ നിലവിളിച്ചിട്ട് പൊട്ടിക്കരയുന്ന സിറിയയിലെ ഞങ്ങളുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. വെടിയുണ്ടകളും ബോംബിന്റെ ചീലുകളും ശരീരത്തിലേക്ക് തെറിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
ഞങ്ങളുടെ സിറിയയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നീ കാത്തോളണേ അല്ലാ. അഫ്ഗാനിലെ ചെച്ചനിയിലും ബോസ്നിയയിലും സൊമാലിയയിലും അടിച്ചമർത്തപ്പെടുന്ന മുസ്ലിം സമുദായത്തെ കാക്കണേ റബ്ബേ. 948 മുതൽ നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നെഞ്ചു തിരിച്ച് നമസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി അമേരിക്കയുടെ ജാനസന്താനമായി ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കല്ലും കവളയും ഉപയോഗിച്ച് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിൽക്കുന്ന ഫലസ്തീൻ മക്കളെ കാക്കണയല്ലാ. വയറുപുരിയുമ്പോ ഒരു റൊട്ടിക്കസനത്തിന് വേണ്ടി മരുഭൂമിയിൽ കാത്തുനിന്ന് പിടഞ്ഞു വീഴുന്ന ഇറാഖിലെ നിസ്സഹായരായ ജനതയെ കാക്കണയല്ലാ. പടച്ചവനെ വർഷങ്ങളായി അശാന്തിയുടെ നിഴലിൽ കഴിയുന്ന ഞങ്ങളുടെ സമൂഹത്തിന് നീ ഇസ്സത്ത് നൽകണയല്ലാ. ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവർക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണയല്ലാ. ഉമർ ബിൻ ഖത്താബിന് ഹിദായത്ത് കൊടുത്ത റബ്ബേ, ഖാലിദ് ബിൻ വലീദിന് ഹിദായത്ത് കൊടുത്ത റബ്ബേ, അവർക്ക് നീ സന്മാർഗം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സന്മാർഗം കൊടുക്കണയല്ലാ. അതല്ല നീ മാർഗം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അവരെ സ്വീകരിക്കണയല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഇടയിലുള്ള സൗഹൃദങ്ങളെ തകർക്കല്ല അല്ലാ. നീതി നിഷേധിക്കപ്പെട്ട് ജയിലറയിൽ കഴിയുന്ന അബ്ദുനാസറിനെ മോചനം നൽകണയല്ലാ. മോചനം നൽകണയല്ലാ. അദ്ദേഹത്തെ രോഗത്തെ ശരീരത്തെ കീഴടക്കി രോഗത്തിന് ശിഫ നൽകണയല്ലാ. അദ്ദേഹത്തെ പോലെ നിരപരാധികളായൊരു പേന കത്തി പിടിച്ചിട്ടൊരു ഒരു നെയിൽ കത്തർ വെച്ചിട്ടൊരു നഖം വെട്ടി വെച്ചിട്ടൊരു നഖം പോലും മുറിക്കാൻ കഴിയാത്ത വന്ധ്യവയോധികര് നിരപരാധികളെ ജയിലിൽ കഴിയുന്നുണ്ട്. മോചനം നൽകണയല്ലാ. പടച്ചവനെ അവസാനം മരിക്കുന്ന നേരത്ത് സ്ഫുടമായി പുത്തിരിയോട് എന്നുറക്കെ പറഞ്ഞ് മരിപ്പിക്കണയല്ലാ. ഞങ്ങളുടെ ആക്കിപത്ര നന്നാക്കി തരണയല്ലാ. സൂൽ ഖാത്തിമത്തിൽ നിന്ന് കാക്കണയല്ലാ. നാൽക്കാലികൾ പടഞ്ഞു പടഞ്ഞ് മുരയും പതയും വന്ന് ചാവുന്നത് പോലെ ഞങ്ങൾക്ക് ദുർമരണം വരത്തല്ല റബ്ബേ. ധൈര്യത്തിൽ കതിരണ്ട രാവിലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളെ വിളിക്കണയല്ലാ, വിളിക്കണയല്ലാ. മരിച്ചിട്ട് ഞങ്ങൾ കിടക്കുമ്പോ ഞങ്ങളുടെ മുഖത്ത് കിടക്കുന്ന തുണി മാറ്റിയിട്ട് ഇവ മരിച്ച് കിടക്കാനൊന്നുമില്ല, ഇവൻ ചിരിച്ചോണ്ട് കിടക്കാറ് ഞങ്ങളുടെ മയ്യത്തിന്റെ മുറ്റത്തിരുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണയല്ലാ, പറയിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഏറ്റവും വലിയ ജനക്കൂട്ടം ഞങ്ങളുടെ പ്രസംഗത്തിനല്ല, പള്ളിയുടെ മുമ്പിൽ ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുമ്പോ അതിന്റെ പുറകില് ജനാസ നിസ്കരിക്കാൻ ഒരു വൻ ജനക്കൂട്ടത്തെ തരണേ അല്ലാ. ഖബറിൽ വെച്ചെല്ലാരും പിടിവിടുമ്പോ സ്നേഹിച്ചവരും വാതിൽ കേട്ടവരും ഒക്കെ നാട്ടിൽ പോകും. ആ സമയത്ത് ആരുടെ മണ്ണിനുള്ളിൽ ഞെരിഞ്ഞിണങ്ങി കിടക്കുമ്പോ ഇതെന്റെ പൊന്നുപ്പയാന്ന് പറഞ്ഞ് ഞങ്ങളുടെ കബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന മക്കളെ തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരു തുള്ളി വെള്ളം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ കബറിൽ മറക്കണം മക്കളാക്കല്ലേ അല്ലാ. കബറിൽ കിടക്കുമ്പോ കബറ് വാരി എന്നോടെ ഞെരുക്കുമ്പോ ഞങ്ങൾ എതിര് പെടുത്തല്ലേ. പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറയുന്ന മുത്തക്കൈകളാക്കണയല്ല. പരലോകത്തെടിമേട്ട് നിൽക്കും അറിശിന്റെ തണല് നൽകണയല്ല. ഹിസാബുലഭൂകരിച്ച് നൽകണേ റബ്ബേ. നരകം ഇങ്ങനെ ആളിക്കത്തി ആരവമുയർത്തി വരുമ്പോ അതിന്റെ മുമ്പിൽ നിലവിളിക്കുന്നവരാക്കല്ല റബ്ബേ. ആ സമയത്ത് സ്വർഗത്തെ പ്രതീക്ഷയോടെ നോക്കുന്ന മുത്തക്കൈകളാക്കണയല്ല. പടച്ചവനെ അങ്ങകലെ നിന്ന് ടൂ വീലറും ഓട്ടോറിക്ഷയിലും ഒക്കെ വന്ന സാധുക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. അവർക്ക് നീ ഒരു നല്ല ജോലി കൊടുക്കണേ റബ്ബേ. കൊച്ചു കൊച്ചു കച്ചവടം നടത്തുന്നവരുണ്ട്, ഈ അങ്ങാടിയിൽ കച്ചവടം നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ നീ സാധുക്കളെ കരകയറ്റണേ. അല്ലാഹുവേ SSLC ഒക്കെ എഴുതാൻ കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, നല്ല വിജയം നൽകണേ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ വകലെത്തിയവർ സ്നേഹിച്ചവർ അല്ലാഹുവേ അവർക്ക് നീ സന്തോഷം നൽകണേ.
അറിയാതെ നിങ്ങളെ വിമർശിച്ചവർ ദൈവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹു പുറത്തു കൊടുക്കണേ അല്ലാഹു ഇവിടെ എത്തിയ ധാരാളം മാലിന്യങ്ങൾ ഉണ്ട് എന്ന നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാർ എന്നെ മുൻകടന്നവർ അല്ലാഹുവേ നീ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ റബ്ബേ സന്തോഷം നൽകണേ അല്ലാഹു അവസാനം ഈ വിനീതന്റെ സ്ഥാപനത്തിലേക്ക് സദക്ക ചെയ്തവരുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹു ഞങ്ങളുടെ സഹോദരൻ എംഎഫ്ഐപിയുടെ അബ്ദുള്ളയുടെ മകൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ് നീ ശിഫ നൽകണേ അല്ലാ ഒരു പ്രയാസവും വരുത്തില്ല അല്ലാ വലിയ പ്രശ്നത്തിലാണ് നീ ഒരു പ്രയാസവും വരുത്തല്ല റബ്ബേ ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഇന്ന് ഈ വിനീതം നൽകി വന്നപ്പോൾ ഭക്ഷണം നൽകിയ കുടുംബത്തിൽ നീ ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ അത് പാചകം ചെയ്ത് അത് വലിയ കഷ്ടപ്പെട്ട് പാചകം ചെയ്തെന്ന സഹോദരിമാർ ഇവർക്ക് ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ അതിന് പകരം സ്വർഗത്തിന്റെ ഭക്ഷണം നൽകണേ അല്ലാ ആ വീടിനെ നീ ഒരു സമാധാനത്തിന്റെ വീടാക്കി കൊടുക്കണേ റബ്ബേ ഇതിനു വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ ഇത്രയും വലിയ ഒരു ജനാവലി ഇവിടെ എത്തുമ്പോ റബ്ബേ ഈ ബന്ധത്തെ നീ നിലനിർത്തി തരണേ അല്ലാ ഒന്നും വേണ്ട ഞങ്ങളിൽ ഒരാളും മരിച്ചു എന്ന് അറിഞ്ഞാൽ അല്ലാഹു മഗ്ഫിർ ലഹു നീ അവന് പുറത്തു കൊടുക്കണേ അല്ലാഹു എന്ന് പറയുന്ന ബന്ധമാക്കി ഞങ്ങളുടെ ഈ ബന്ധത്തെ നിലനിർത്തി തരണേ തമ്പുരാൻ നിലനിർത്തി തരണേ തമ്പുരാനെ നിലനിർത്തി തരണേ തമ്പുരാനെ നമ്മുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞിട്ട് ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കടപ്പാടുള്ളവരുണ്ട് സഹായിച്ചവർ സഹകരിച്ചവർ കുടുംബക്കാർ അയൽപക്കാർ എന്റെ ഡ്രൈവർമാർ അല്ലാഹു എന്നീ അവരെ കാത്തോളണേ റബ്ബേ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാ പ്രയാസങ്ങൾ മാറ്റണേ അല്ല ഗൾഫിലുള്ള സഹോദരങ്ങളുണ്ട് നീ കാത്തോളണേ റബ്ബേ പ്രവാസികളുണ്ട് നീ ഖൈർ നൽകണേ അല്ല എന്റെ ഏക സഹോദരൻ ഗൾഫിലാണ് കുടുംബത്തോടെ റബ്ബേ നീ ആയുരു ആരോഗ്യ സൗഖ്യം നൽകി അപകടത്തിൽ നിന്ന് കാക്കണേ റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബക്കാർ കൂട്ടുകുടുംബാദികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ഉമ്മ വഴിയുള്ള ബന്ധുക്കൾ ഞങ്ങളുടെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞിട്ടിന് ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ നരകത്തിലേക്ക് വലിച്ചെറിയല്ല റബ്ബേ ഒരു തീപ്പട്ടിക്കൊള്ളിയുടെ മുകളിൽ ചവിട്ടിയാ ഞങ്ങൾ സഹിക്കില്ല അല്ലാഹുവേ നിന്റെ നരകത്തെ ഞങ്ങൾ എങ്ങനെ സഹിക്കും അല്ലാ അസ്ബറഹും അലന്നാർ റബ്ബേ നരകത്തെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ലാ എന്നാ സ്വർഗത്തെ ചോദിക്കാൻ പറ്റൊരു അമലൊട്ടില്ല തമ്പുരാനെ സ്വർഗത്തിന്റെ പഴം കഴിക്കാൻ കൊതിയുണ്ട് റബ്ബേ സ്വർഗത്തിന്റെ കട്ടിലിരിക്കാൻ ആഗ്രഹമുണ്ട് റബ്ബേ സ്വർഗത്തിന്റെ നദിയിൽ കുളിക്കാൻ പൂതിയുണ്ട് റബ്ബേ പക്ഷെ പടച്ചോനെ പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ എപ്പോഴും അതിനോട് അതിലേക്കു നീ ഒരു പാസ് താമന്നാനെ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനെ അതിലേക്കു നീ ഒരു പാസ് താമന്നാനെ പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട് പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്കു നീ ഒരു പാസ് താമന്നാനെ അതിലേക്കു നീ ഒരു പാസ് താമന്നാനെ അതിലേക്കു നീ ഒരു പാസ് താമന്നാനെ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനെ അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ തട്ടിക്കളയല്ലേ അല്ലാ നീ പോന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കല്ല റബ്ബേ പോ എന്ന് പറഞ്ഞ് നീ ആട്ടി ഓടിച്ച ഞങ്ങൾ ആരുടെ മുമ്പിൽ പോകുമല്ലോ യാമി പറയുന്നവർ പ്രതീക്ഷയിലാണ് ഞാനും പ്രതീക്ഷയിലാണ് റബ്ബേ ഞങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്താക്കല്ലേ അല്ലാ ലക്ഷോപലക്ഷങ്ങളെ പക്ഷമില്ലാതെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കടിയുന്ന രക്ഷിതാവേ നിന്റെ കരുണാ കടാക്ഷത്തിന്റെ അക്ഷയ കനിയിൽ നിന്ന് വർഷിക്കുമ്പോ ഈ ഭിക്ഷുക്കൾക്ക് നീ നൽകണേ അല്ലാഹുവേ നീ തരില്ല എന്ന് പറഞ്ഞ് ചോദിക്കാൻ ആരുമില്ല അല്ലാ നിന്റെ അടുക്കലല്ലാതെ ഒരു പ്രതീക്ഷ ഇല്ല റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചത് നിന്നെയാണ് നിന്നോടാണ് ചോദിച്ചത് നിന്റെ കരുണയുടെ നോട്ടം നോക്കണേ അല്ല പോന്ന് പറയല്ല റബ്ബേ ഈ ചെറുവട്ടൂരിൽ നിന്ന് ചോദിച്ചവർക്കൊക്കെ ചോദിച്ചതൊക്കെ നീ എന്തിനു കൊടുത്തു എന്ന് നിന്നോട് ചോദിക്കാൻ ലോകത്തൊരാളില്ല അള്ളാഹുവേ ഞങ്ങൾ ചോദിച്ചത് തന്നാ നിന്റെ ഖജനാവിൽ ഒട്ടും കുറയില്ല അള്ളാ എന്തിനു കൊടുത്തു എന്ന് ചോദിക്കാൻ നിന്നോട് ചോദ്യം ചെയ്യാൻ ഒരാളും ഇല്ല അള്ളാഹുവേ അല്ലാഹുമ്മ അന്തൽ ഔവലു വലൈസ ഖബിലക ശൈഉൻ അല്ലാഹുമ്മ അന്തൽ ആഖിറു വലൈസ ബഅദക ശൈഉൻ അല്ലാഹുമ്മ അന്തൽ ലാഹിറു വലൈസ ദൂനക ശൈഉൻ അല്ലാഹുമ്മ അന്തൽ ബാത്തിനു
വലൈസ ഫൗകക ശൈഉൻ അല്ലാഹുവേ നീയാണ് ആദി നീയാണ് അനാദി നിന്റെ നിന്റെ അസ്തിത്വത്തിൽ ഒരു തുടക്കമില്ല റബ്ബേ നിന്റെ ശേഷിപ്പിന് ഒരു അവസാനമില്ല റബ്ബേ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു അല്ലാഹ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ നിരാശരാക്കല്ലേ അല്ലാഹ് ഇലാഹി അബ്ദുക്കൽ അസി അതാക മുഖിറം ബി ദുനൂബി വഖദ അക വ ഇൻ തഗ്ഫിർ ഫഅന്ത ബിദാക അഹിലു വ ഇൻ തത്രുദ് ഫമയ റഹിം സിവാക ربنا رحم اباءنا وامهاتنا كما ربونا صغارا امين 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 برحمتك يا ارحم الراحمين اللهم لا تردنا ايدينا مجانا خائبين بسبب ذنوبنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلي على النبي المصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين والحمد لله رب العالمين എല്ലാവരും ദുആയിൽ ഈ വിനീതനെ മറക്കരുത് എന്ന വസിയ്യത്തോട് കൂടി ഇഖ്വാനി വ ഖുല്ലാനി ലാ തൻസൂനി മിൻ സാലിഹി ദുആഇക്കും മഅ തഹിയ്യത്തി വസ്സലാം അഖൂക്കും ബിൽ ഇസ്ലാം അഹമ്മദ് കബീർ അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു